പുതിയ ഡ്രസ്സാ മോനെ പുതിയ ഡ്രസ്സോ ഇന്നെന്റെ ബർത്ത്ഡേയോ വിശേഷ ദിവസമൊന്നും അല്ലല്ലോ പിന്നെ പുതിയ ഡ്രസ്സ് എന്തിനാ അച്ഛാ ഈ ദിവസം നമ്മുടെ നാട് വിജയിച്ച ദിവസമാ നാട് വിജയിച്ച ദിവസമോ എന്ന് പറഞ്ഞ എന്താ അച്ഛാ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്നതിനെ മോനെ വിജയം എന്ന് പറയുന്നു അങ്ങനെങ്കിൽ ഞാനൊന്നും ആഗ്രഹിക്കാൻ പോവാ എന്താടാ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നു മുതൽ എല്ലാ ദിവസവും ഞാനേ ജയിക്കുള്ളൂ എന്നാ ശരി വാ തല ചെയ്തിരാ വേണ്ട അച്ഛാ ഇപ്പോ ഇതാ സ്റ്റേ ആ നീ കണ്ടോ അമ്മു നന്നായി വരിങ്ങി വരുന്നത് അപ്പോ അമ്മു അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ അച്ഛാ അവിടെ വിളക്ക് കത്തിക്കുന്നത് അമ്മുന്റെ കൈയുണ്ടല്ലേടാ അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കെ ഞാനൊന്ന് ഡ്രസ്സ് ചെയ്യട്ടെ ഇവിടെ ഇരുന്ന് എന്തെടുക്കുക അച്ഛൻ മോനും കൂടി അവിടെ നിന്ന് ഇപ്പൊ ചേച്ചിയൊക്കെ പുറപ്പെട്ട് കാണും വേഗം ഒന്ന് റെഡിയായി വന്നേ നേരത്തെ വന്നാണോന്ന് ഞാൻ വിചാരിച്ചത് നമസ്തേ നമസ്തേ മസ്തേ എന്താ ഇത് വീട്ടിലെ ചീപ്പൊന്നും ഇല്ലേ ഈ രണ്ട് കുടുംബങ്ങൾ കാണുമ്പോ ഞങ്ങൾക്ക് ശരിക്കും അസുഖ തോന്നുവാ ശരിയാണ് നിങ്ങളുടേത് പോലുള്ള സ്നേഹം പുരാണങ്ങളിലോ പുസ്തകങ്ങളിലോ അല്ലാതെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല ഇന്നലെ വരെ ഈ മണ്ണിലെ പണിക്കാരായിരുന്ന ഞങ്ങൾ ഇന്ന് അതിന്റെ അവകാശികളാകാൻ പോകുന്നുവെങ്കിൽ അത് ഈ മനസ്സിന്റെ നന്മയാ നിങ്ങൾ രണ്ടുപേരും ദീർഘായുസോടെ ജീവിക്കണം ഞങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ നാടും എല്ലാവരും ഐശ്വര്യത്തോടെ ഇരിക്കണം വന്നട്ടെ വരൂ ഗീത കൊണ്ടുവരാന്ന് പറഞ്ഞോണ്ട് അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ ഈ അച്ഛന്റെ മകന്റെ ബഹളത്തിനിടയിൽ വീട്ടിൽ വെച്ച് എടുക്കാൻ മറന്നുപോയതാ ഞാൻ ചേട്ടാ ഒന്ന് പോയി എടുത്തോണ്ട് വരാവോ ഞാൻ പോയി കൊണ്ടുവരാ അമ്മേ മോനോടാ ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ നിനക്ക് പേടിയോ എനിക്കോ ജെറി വെള്ളത്താമര എന്ന് വെച്ചാ എനിക്ക് വലിയ ഇഷ്ടാ എനിക്കും കൂടെ തരാവോ തന്നാ എനിക്ക് നീ എന്ത് തരുമോ അമ്മു എല്ലാവർക്കും കൊടുക്കുന്നു എനിക്ക് വേണ്ട നിനക്ക് ഈ പവർഫുൾ ആഞ്ജനേയനെ തരാം ഇത് കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഒരു അബദ്ധം വരില്ല എങ്കിലൊക്കെ നമസ്തേ നമസ്തേ മസ്തേ Guys, welcome to Weekend Games. As usually, ee train race ne kurichu ningalkku ellarkkum ariyam. But ittavana race ne cheriyoru maattam undu. Train de kooda malsarikkayalla, edire varuna train ne edire chellanam. Aaraanu aadyam rakshapadunnathu, avanaanu loser. Adaanu kaarugal.
കാറുകളും എന്റേത് കൺസെപ്റ്റും എന്റേത്. Is there anybody to race? It's a risk games. ഒന്ന് പാളിയിൽ ക്ലോസ് ആവും. റിസ്ക് ഇല്ലെങ്കിൽ ഗെയിംസിൽ പിന്നെ എന്ത് കിക്കാണ് ഉള്ളത്? അതുകൊണ്ടാ ഗൈസ് ബെറ്റ് മണി 1:10. 10,000 കിട്ടിയാൽ 1,00,000 കിട്ടും. ഓ നോ, നോബഡി. നമ്മുടെ ഈ വേൾഡിൽ താജ്മഹൽ ഒന്നേ ഉള്ളൂ, ഈഫൽ ടവർ ഒന്നേ ഉള്ളൂ, ബെറ്റിംഗിൽ ജെയിംസ് ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ വീണ്ടും പ്രൂവ് ചെയ്യാം. വൗ സവാഷ്. അളിയരൊന്ന് നിർത്തിക്കേ, ഞങ്ങളോട് പറയട്ടെ. നീ ഒരു പുല്ലുവല്ലടാ. ഈ വേൾഡിൽ ഉള്ളതിനേക്കാൾ ഒക്കെ മുകളില്ല. നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഈ സിറ്റിയിൽ ഒരേ ഒരുത്തരെ ഉള്ളടാ. എന്നെ തോൽപ്പിക്കാനോ? ആരടാ? നീയാണോ? ഞാനല്ലടാ, ഞങ്ങളുടെ ലീഡർ. ആരടാ ഗള്ളി ലീഡർ? ഗള്ളി ലീഡർ അല്ലടാ, ഗ്യാങ് ലീഡർ. ഗ്യാങ് ലീഡറോ? യെസ്. അവൻ ഒന്ന് തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അത് മാത്രമാകും ലക്ഷ്യം. അവന്റെ വാക്കിംഗിൽ സ്റ്റൈൽ ഉള്ളതുപോലെ ഫേസിൽ നല്ല സ്മൈലും ഉണ്ടാകും. കണ്ണിൽ കനലാണ് എരിയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ബോഡി സ്ട്രക്ചർ കണ്ടാൽ നല്ല ഇരുമ്പൂരും കേടുന്നതുപോലെ തോന്നും. അങ്ങ് പറ. He's the Mr. King Muscle Man Macha. Ennennu migadini namukku puluvan raksha. Yan Raj, betting Raj. Aadmi kam, risk zyada. Damone, neeyo ennodu malsarikkan? Hey, bettinu varunavare aare nissaramayi kaanarathu, pinne vishamikkendi varum. എന്റെ ട്രാക്ക് റെക്കോർഡ്സ് അറിഞ്ഞിട്ടാണ് വന്നത്? ഡേയ്, ഞങ്ങളുടെ ലീഡർ വന്നിരിക്കുന്നത് എല്ലാ റെക്കോർഡ്സും പൊളിക്കാൻ വേണ്ടിയാണ്. തോറ്റുപോയല്ലോ മോനെ. ജെയിംസ്, വെറുതെ സ്വയം പ്രശംസിക്കാൻ വേണ്ടി നാക്കിട്ടടിച്ച എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്യാതെ എന്നോട് ബെറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് തയ്യാറാണ്. West batch versus best batch. Vierp versus perfume. എടാ, ഇത് നീ തന്നെ വെച്ചോ. നിന്റെ അനിയത്തിക്കുള്ള ഫീസ്. ബെറ്റ് വെച്ചിട്ട് പൈസ
ഇതിന്റെ അനീതിക്കുള്ള കോളേജ് ഫീസ്. He's the Mr. King Muscle Man Macha. Neethira Veedan Thaga Thaga Thum Thum Macha. He's the Mr. King Muscle Man Macha. Ennennum Ivanini Namukku Puluvan Raksha. Hey, ninnotta ninnum ettidumbol Raksha. Ninkottu koodi ninnidumbol Raksha. Neerottaduthu vannidumbol Raksha. He's gonna be a mega star. He's gonna be a giga star. Terra 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 star. Manasi pranayam vigarum faster. He's the Mr. King Muscle Man Macha. Nidhira Veedan Thaga Thaga Thum Thum Macha. He's the Mr. King Muscle Man Macha. Ennennum Ivanini Namukku Puluvan Raksha. എന്താ വേലക്കാരി വേണോന്നോ? അവിടെ എന്തായാലും നടക്കില്ല. ഞാൻ ബാച്ചിലർ റൂമിൽ ജോലി ചെയ്യില്ല മോനെ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പറ. ദാ എല്ലാം കൂടിയ തുണിയാ സൂക്ഷിച്ചു തേക്കണം. അല്ലടി, നിനക്ക് ആ ബാച്ചിലർ പിള്ളേരുടെ അടുത്ത് ജോലിക്ക് പോയാലെന്താ? എല്ലാ ജോലിക്കും കൂടി ചേർത്താ ശമ്പളം ഒന്നും. എന്താ പോട്ടോ.
ഇത്ര രാവിലെ തന്നെ ഇത് വേണോ അച്ഛാ? എന്ത് ചെയ്യാണ്? രാമനാരായണനെ കുറിച്ച് ഓർത്താ അതാര് കണ്ടോടാ വെള്ളം അടിക്കുന്ന എനിക്ക് നിന്റെ അച്ഛന്റെ പേര് ഓർമ്മയുണ്ട്, നീ മറന്നുപോയി. അച്ഛാ എന്റെ അച്ഛന്റെ പേര് സൂര്യനാരായണൻ. ഒരു പക്ക് ഉള്ളി ചെന്നപ്പോ രണ്ടക്ഷൻ ജമ്പായി പോയതാടാ. മോനെ നിന്നെ ഞങ്ങക്ക് കിട്ടിയിട്ട് ഇപ്പൊ 13 വർഷങ്ങളായടാ. അവന് നമുക്ക് കിട്ടിയിട്ട് നല്ല പറയേണ്ടത്, നമ്മളെ അവന് കിട്ടിയിട്ട് 13 വർഷങ്ങളായെന്ന് പറ. നിങ്ങൾ വെള്ളം അടിച്ച് ലെവലില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ വീണ് കിടന്നപ്പോഴേ ട്രെയിനിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നത് ഇവനാ. സോറി, 13 വർഷങ്ങൾക്ക് മുമ്പ് പറയേണ്ടത് ഞാൻ ഇപ്പൊ നിന്നോട് പറയൂ. എന്ത്? താങ്ക്സ്. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ അവസ്ഥ എന്തോ പിന്നെ? അതേക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, അതിനു മുമ്പേ വിറ്റുതരാം. കണ്ടോടാ എന്റെ വിഷമം അല്പമെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ നോക്കൂ. ചുമ്മാ എന്റെ കയ്യിൽ 70 കിലോ പൊന്നുള്ളപ്പോ ഞാൻ എന്തിനാടി വിഷമിക്കുന്നേ? ഇതങ്ങ് നിർത്തിക്കൂടെ അച്ഛാ. ശരി നിർത്തിയേക്കാടാ, നീ ബെറ്റിംഗ് നിർത്തിയാ, ഞാൻ ഇതും നിർത്തിയേക്കാം. ഹലോ, നീ എല്ലാ മാസവും 1-ാം തീയതി എന്നെ വീട്ടുമുറ്റത്ത് തെണ്ടാൻ വന്നോണം, അത് മാറ്റിയേ ചെയ്യരുത്. അപ്പോ ഞാനും അവനെ പോലാണെന്നോ? പക്ഷെ അവൻ നിന്നെ പോലല്ല, അവൻ മറ്റു വീട്ടിൽ തെണ്ടുമ്പോ നീ സ്വന്തം വീട്ടിൽ തെണ്ടും. അയ്യോ, ഓണറ പിച്ചക്കാരനെന്ന് വിളിക്കുന്നു. എടുക്ക് എന്റെ റെന്റ്, വേഗം എടുക്ക്. റെന്റും കറണ്ടും ഒക്കെ അങ്ങോട്ട് പറഞ്ഞാ മതി, ആളിപ്പോ പറഞ്ഞു. നന്നാവാ ഞാൻ ടോണിക്കല്ല കുടിക്കുന്നേ. കള്ളിനോട് വെറുതെ സംസാരിച്ചിട്ടാ വേറെന്ത് പറ്റാനാ? നീ തരേണ്ടത് ഇങ്ങ് തന്നാ ഞാൻ അങ്ങ് വെക്കോളാം. അല്ലേടാ സോമ, ഇതെന്താ ഒരു പുതിയ രീതി? നമ്മൾ എല്ലാ മാസം ബെറ്റ് വെക്കാറുള്ളതല്ലേ? ഇവിടെ താമസം തുടങ്ങി അന്ന് മുതൽ നീ എന്നെ ഒതുക്കിയത് മതി. നമ്മൾ ബെറ്റ് വെക്കുന്നു, ഞാൻ അങ്ങ് തോക്കുന്നു, വാടക തരാതിരിക്കുന്നു. ഇന്ന് മുതൽ ആ പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. അല്ലേടാ സോമ? അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഇന്ന് നിനക്ക് എന്നെ ഒതുക്കാനൊന്നും പറ്റില്ലടാ മോനെ. വെളുപ്പിന് യോഗയൊക്കെ കഴിഞ്ഞ് മംഗളാനന്ദ സ്വാമിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടാ വന്നത്. ശരി, പക്ഷെ അവസാനോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിന്റെ ജീവിതത്തിലെ അവസാന ചോദ്യമാണെങ്കിൽ ശരി, എന്റെ അവസാനത്തെ മറുപടി തന്നെയാ. എന്നാ ഞാൻ ലോക്ക് ചെയ്യട്ടെ? ബെറ്റല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എങ്കിൽ ശരി, അങ്കിളുടെ വിധി. കസ്തൂരി, ആന്റി ബെറ്റിന്റെ കാശ് എടുക്ക്. എന്റെ ഭാര്യ നിനക്ക് ബെറ്റ് കാശ് തരുന്ന എന്തിനാടാ? അതെ അങ്കിൾ, ഇത്തവണ അങ്കിള് ബെറ്റ് വെക്കില്ലെന്ന് ആന്റിയോട് ഞാൻ ബെറ്റ് വെച്ചിരുന്നു. വീട്ടിലുള്ള ആണുങ്ങളോട് പറയാ എന്ത് തോന്നിയ ശ്രദ്ധി കാണിച്ച അവനോട് ബെറ്റ് വെച്ചാൽ എന്നോട് പറയുന്നത്. നിങ്ങളുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വീട്ടിൽ നടത്തിക്കോ. എന്റെ കാശ് കാശ് എടുക്ക്. നിങ്ങളുടെ റെന്റും എന്റെ നീ അത്ര മിടുക്കനാണെന്ന് വിചാരിക്കണ്ട. എല്ലാവർക്കും നീ ഇങ്ങനെ പണി കൊടുക്കുന്നത് പോലെ ആരെങ്കിലും നിനക്കിട്ടും പണി തരൂടാ. വിജയത്തിലുള്ള ലഹരി വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. Now I'm a loser. അവനോട് എനിക്ക് ജയിക്കണം. അതിന് ഞാൻ എന്തും ചെയ്യും. അതാണ് ഇനി പ്ലാൻ ചെയ്യേണ്ടത്. ചെയ്യും. മാൻസൺ ഹൗസ് ക്രിക്കറ്റ് ലീഗിലേക്ക് വെൽക്കം, വെൽക്കം. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു കുടുംബം നടത്തുന്നതിനേക്കാളും ഈസിയാ. ഇവിടെ ബാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചൂല, ബാറ്റിംഗ് എന്ന് പറയുന്നത് ചൂല കൊണ്ടുള്ള തൂത്തുവാറല്ല. അപ്പൊ ബൗളിംഗ് എന്ന് ചീത്തയായ കൊഴുക്കട്ട വലിച്ചെറിയുന്നു. അതേ ഉള്ളൂ, സിക്സ് അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ അടപ്പ. ഞാൻ മാഡം വെയിറ്റ്, അമ്മോ ക്യാച്ച് ചെയ്തോളണം, ദാ സിക്സ് വരുന്നുണ്ട്. വാള് വരുമ്പോ എങ്ങനെ സിക്സ് അടിക്കാം? എന്താടാ വാള് വരുമ്പോ എങ്ങനെ സിക്സ് അടിക്കണം? അപ്പൊ ഞാൻ ഇനി എങ്ങനെ അടിക്കുന്നേ? രാജാ, നിനക്ക് വിയർപ്പ് തുടക്കണമെങ്കിൽ എന്റെ ധാവണി തരാം. നിനക്ക് ദാഹിക്കുമ്പോ നീ എന്നെ വിളിച്ചാ മതി. അയ്യോ, കൈയുടെ കൈയുടെ, ഇവർക്ക് ഷേക്കാൻ കൊടുക്കുന്നു. ഇവർ നമുക്ക് പാകിസ്ഥാൻകാരെ പോലെയാ. ചെല്ലു, പൊസിഷനിൽ നിൽക്കു, പോ. ബുദ്ധിയില്ലാത്ത പിള്ളേർ പോ. ഇവന്റെ പേഴ്സണാലിറ്റി കണ്ടാൽ ആരാ നോക്കാത്തത്? പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് എന്താ? ഒന്നുമില്ല ഒന്നുമില്ല, റെഡി റെഡി. Come on.
ഒന്നുമില്ല ഡോക്ടർ. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടർ? കുറച്ച് പ്രോബ്ലം തന്നെയാണ്. കഴിച്ച് കഴിച്ച് ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി. മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ലിവർ സിറോസിസ് എന്നാണ് പറയുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. പകരം മരുന്നുകൊണ്ട് വല്ല മരുന്നുകൊണ്ട് മാത്രമാണെങ്കിൽ ഏറിയ ഒരു മാസമേ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ത് ചെലവ് വരും ഡോക്ടർ? 25 lakhs വരെ ചെലവ്. അമ്മേ അച്ഛന് കൊടുക്കമ്മേ. എനിക്ക് വയസ്സായില്ലേ, ദേഹിക്കത്തില്ലടാ. അതുകൊണ്ടാ നിനക്ക് മുട്ട എനിക്ക് റൈസ്, നിനക്ക് പീസ് എനിക്ക് ചാറ്. തിന്നടാ തിന്നെ. എന്താ കഴിക്കാതെ എന്നെ നോക്കുന്നു? വേറൊന്നും അല്ലടാ, നിന്നെ കണ്ടോണ്ടിരിക്കുമ്പോ ഒരുപാട് കാലം ജീവിക്കണം എന്ന് തോന്നുന്നു എനിക്ക്. നിന്റെ അച്ഛനെ നിനക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടോ? ജെയിംസ്, നീ എന്താ ഇവിടെ? നീ പറഞ്ഞത് കറക്റ്റാ ബോസ്. കീഴ്പ്പെടുത്തുമ്പോഴുള്ള ലഹരി വേറെ, വിക്ടറിയിലുള്ള ത്രില്ലും വേറെ. നിന്നോട് ഞാൻ തോറ്റതിന് ശേഷം എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് ബോസ്. അതുകൊണ്ട് വീണ്ടും ഒരു ബെറ്റ് കൂടി വെക്കാം. യെസ് ബ്രോ, ഇതുവരെ നീ കെട്ടിയിട്ടുള്ള ബെറ്റിലെല്ലാം 1-2 lakhs കെട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ബെറ്റിൽ നീ വിന്നായാൽ നിനക്ക് വേണ്ട 25 lakhs ഞാൻ തരാം. എന്നാ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നീ എനിക്ക് 1 rupee പോലും തരണ്ട ബോസ്. ഈ ക്യാപിറ്റൽ സിറ്റിയിൽ എവിടെ ബെറ്റിംഗ് നടന്നാലും നീ അവിടെ വരാൻ പാടില്ല. എവിടെ ബെറ്റിംഗ് സൗണ്ട് കേട്ടാലും നിന്റെ പേര് അവിടെ കേൾക്കാനും പാടില്ല. ഇത്തവണ കാർ റേസോ ബൈക്ക് റേസോ ഒന്നും അല്ല ബോസ്, ലവ് റേസ്. ഒരു പെൺകുട്ടിയെ നീ ലവ്വിൽ വീഴ്ത്തണം. പെണ്ണും ലവുമായിട്ടും എനിക്ക് ബന്ധമൊന്നുമില്ല. നീയല്ലേ പറഞ്ഞത് ബെറ്റ് കെട്ടിയാ കിക്ക് ഉണ്ടാവണം, ലൈഫിൽ റിസ്ക് വേണമെന്നൊക്കെ. അതിലെന്ത് റിസ്കാ ഉള്ളത്? ആ പെണ്ണാരാണെന്നറിയോ? ബെല്ലാരിയുടെ മകൾ. അവനാരാ? ആരാണെന്നോ? എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ ഇഷ്ടമുള്ളടാ. ഒന്നാമത് പണവും രണ്ടാമത് എൻ്റെ മകളും. ഞാൻ പണം സമ്പാദിക്കുന്നതിൽ ബിസിയായപ്പോ നീ എന്താടാ എൻ്റെ മകളുടെ മനസ്സിൽ കയറി പറ്റി അവളുടെ പ്രേമം സമ്പാദിക്കാന്ന് വിചാരിച്ചോടാ? എനിക്കൊന്നും അറിയില്ല സാർ, എന്നോട് ഡൗട്ട് ചോദിച്ചപ്പോ ഒരു ലെക്ചർ കൊടുത്ത് ക്ലിയർ ചെയ്തതാ സാർ. ഡൗട്ട് ചോദിച്ചാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ക്ലാസ് റൂമിലാ അത് ക്ലിയർ ചെയ്യേണ്ടത്. പേഴ്സണലായിട്ടല്ല, നിന്നോട് അവള് ചോദിക്കുമ്പോഴോ നീ പറയുമ്പോഴോ അവളുടെ മനസ്സ് മാറുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണടാ? ആരെ വേണമെങ്കിലും നോക്കാം, ആരുടെ പുറകെയും പോവാം, പക്ഷെ അതുപോലെ എന്റെ മകളുടെ പുറകെ വന്നാലുണ്ടല്ലോ. ബ്രീഫായി പറഞ്ഞ ബെല്ലാരി എന്ന ജയന്റ് അയാളുടെ മകളെന്ന വിലയേറിയ കോഹിനൂർ ഡയമണ്ട്. പേര് ചൈത്ര, BDS സ്റ്റുഡന്റ്. ബെല്ലാരി കുടുംബത്തിലെ രാജകുമാരിയാണ് അവൾ. അവക്ക് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി കൊടുക്കുന്ന ശമ്പളത്തിന്റെ പകുതി ഉണ്ടെങ്കിൽ ഒരു ഏരിയയിലെ പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ പ്രശ്നങ്ങളും തീരും. ഡേയ് സത്യ, സത്യൻ സത്യൻ കത്തിയെടുത്താൽ പിന്നെ രക്തം ചിന്താതെ കത്തി താഴ്ത്തില്ല. ആ ബെല്ലാരിയുടെ മകളോട് നീ ഐ ലവ് യു എന്ന് പറയണം. താങ്ക്സ്, കറക്റ്റ് ടൈമിൽ കറക്റ്റ് പറ്റി എന്നാ കൊണ്ടുവന്നത്. എനിക്ക് ഡീൽ ഓക്കെ, ബട്ട് ഇതൊക്കെ 30 days നടക്കണം.
തേർട്ടി ഡേയ്സിനുള്ളിലോ? യാ, നീ ഇതുവരെ പരാജയം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളെന്നല്ലേ പറയാറുള്ളത്. ബൗണ്ടറി ലൈൻ ഇല്ലെങ്കിൽ പിന്നെ മാക്സിന് ഒരു സുഖം ഉണ്ടാവില്ല. ഇന്ന് ഡേറ്റ് ഡിസംബർ 2nd. 31st-നുള്ളിൽ ആ പെണ്ണ് നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നീ ബെറ്റിംഗിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞിരിക്കണം. ഇതാ പെണ്ണിന്റെ ഫോട്ടോസ് ആൻഡ് ഡീറ്റെയിൽസ്. ജെയിംസ്, പൈസ റെഡിയാക്കിക്കോ. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം. ഇത് സാധാ കോൺഫിഡൻസ്. മിസ്റ്റർ കിംഗ് മസിൽ മാൻ മച്ച, നീ ധീര വീരൻ തക തക തും തം മച്ച. മിസ്റ്റർ കിംഗ് മസിൽ മാൻ മച്ച, എന്നെന്നും ഇവനിന് നമുക്ക് മുഴുവൻ രക്ഷ. ചൈത്രമോളുടെ ദേഹത്വം നേടിക്കോടാ നീ. അതല്ല മേഡം. അവനെ അങ്ങ് വിട്ടേക്ക്. ശരി മേഡം. താഴേക്ക് വിടാൻ അല്ല പറഞ്ഞത്, അയാളെ ഉപദ്രവിക്കരുതെന്ന്. ഇനി ഒരു തവണ കൂടി മോളുടെ ദേഹത്തെങ്ങാനും മുട്ടിയാൽ നിന്നെ ഇവിടെ നിന്നായിരിക്കും എറിയുന്നത്. അവിടെ നിന്ന് താഴോട്ടാ പോ. എന്റെ അമ്മോ, ഇത്രയും വലിയ സെക്യൂരിറ്റി ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. യൗവ്വാന്റെ കൈയോട് ചാവൂടാ, പോകാ. ഇത് കണ്ടിട്ട് നിനക്കെന്ത് മനസ്സിലായടാ? എങ്ങനെ മനസ്സിലാക്കാൻ? ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാ. സൗമ്യ, സൗമ്യ പ്ലീസ്. ക്രേസി പ്രാന്താണോ നിനക്ക്? യെസ്, ഐ എം ക്രേസി അബൌട്ട് യു. ഹേയ്, നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയാം. ഒരു പെൺകുട്ടി സമ്മതിച്ചില്ലെങ്കിൽ ഭീഷണി പെടുത്തു അല്ലേ? ശരിക്കും കോളേജ് ദേവാലയമാണ്. പവിത്രമായ ആ സ്ഥലത്ത് വെച്ചൊരു ഭാരത സ്ത്രീയെ പ്രേമിക്കാൻ നിർബന്ധിക്കുന്നു എന്നെ നിനക്ക് അറിയില്ലല്ലേ? ഇതിന്റെ അനിയത്തിയാണ്. ഗാന്ധിജി, ബാബുജി, ഇതൊക്കെ അങ്ങ് കാണുന്നുണ്ടോ? കോളേജിൽ പെൺകുട്ടികൾക്ക് സമാധാനത്തോടെ പഠിക്കാൻ പറ്റാറാക്കിയിരിക്കുന്നു. സോറി മോളെ, ഇവന് കൊടുക്കാനല്ല, എന്റെ അനിയന് കൊടുത്തത്. സോറിടാ. സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്ര ഘോഷ് എന്താണ് പറഞ്ഞത്? ഘോഷലടേ ചന്ദ്രബോസ്. ആവേശം വരുമ്പോൾ തെറ്റിപ്പോ ആളിയാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നിന്നെ പോലുള്ള തെമ്മാടികളെ വെറുതെ എവിടെ നിന്ന്? നീയൊക്കെ കോളേജിൽ ടൈം പാസിനാണോ വരുന്നത്? വെറുതെ ബീറടിച്ച് നടന്നാ പോരാ, ഇതുപോലുള്ള അനീതിക്കെതിരെ പ്രതികരിക്കൂടി വേണം. ഇത് പിടിക്ക്. എന്താടാ, പെൺകുട്ടികൾ പ്രേമിച്ചില്ലെങ്കിൽ അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കും, അല്ലെ ക്ലാസ് റൂമിൽ വെച്ച് കഴുത്ത് മുറിക്കും, അതോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തള്ളിട്ട് കൊല്ലോ. വേണ്ട, ക്ലാപ്സ് അടിക്കരുത്. ലോകത്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു ആക്ഷനാ ക്ലാപ്സ്. ഹലോ, നിന്റെ ഓവർ ആക്ഷൻ നിർത്ത്, എന്നിട്ട് അങ്ങോട്ട് നോക്ക്. എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ രണ്ടുപേരും ഒന്നായോ? ഇപ്പോഴല്ലേ ഇവരൊന്നായത്? ഫസ്റ്റ് ഇയറിലെ ഒന്നായവരാ. ഇവരാണ് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് ലവേഴ്സ്. മാരേജ് കഴിഞ്ഞാൽ ഇവർ ബെസ്റ്റ് കപ്പിൾസും ആവും. എപ്പോഴെങ്കിലും തമ്മിൽ പിണങ്ങിയ ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞ് കൂളാക്കുന്നതോ? എങ്കിൽ പിന്നെ അത് നേരത്തെ എന്നോട് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഹിറ്റ്ലറെ പോലെ ജാണ കാണിച്ചിട്ട് എന്നെ പറയാൻ സമ്മതിച്ചോ? അതെ. ഏത് കോളേജിലാ നിങ്ങൾ? അടുത്ത കോളേജ്. ഈ സീൻ ബ്യൂട്ടി കണ്ടൊന്ന് വന്നേ ഉള്ളൂ അല്ലേ? അധികം ബ്യൂട്ടി കണ്ട് നിൽക്കണ്ട, സീൻ വീണ്ടും റിവേഴ്സ് ആവും. എന്താടാ, അവളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മൊത്തം കിട്ടി? അതെയോ? പക്ഷെ അവളെ വളയ്ക്കാൻ കോളേജിന് അകത്ത് വെച്ചോ പുറത്തു വെച്ചോ ഒന്നും നടക്കില്ല, അതങ്ങ് വിട്ടേക്ക്. നീ ചുമ്മാരടാ, അളിയെ വിഷമിക്കാതെ. അവൾ സ്ഥിരമായ ഒരിടത്ത് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. നീ അവിടെ കയറി പറ്റിയ സംഗതി ഈസി. അകത്ത് കയറാൻ സെക്യൂരിറ്റി പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അവരെയും പേടിക്കണ്ട. അതിന് പഠിക്കുന്നത് എന്തിനടാ? പഠിപ്പിച്ചാ പോരെ. പഠിപ്പിക്കാനോ? അതേ അളിയാ, ചിക്കാഗോ ഇത് പുതിയതായി രംഗീല എന്ന് പറയുന്ന ഒരു ഡാൻസ് മാസ്റ്റർ വരുന്നുണ്ട്. അവനെ വളച്ച് ഉൾട്ട അടിച്ച സംഗതി ഓക്കെ. എപ്പോഴാണ് അവൻ ലാൻഡിങ്? ഞാൻ നോക്കടാ, രംഗീല വരുന്നു. ഇതാരടാ, മത്തന് കോലം കുത്തി പോലെ ഉണ്ടല്ലോ.
dead Indians. All 1 rupee coins. They're all waste fellows. I should maintain some distance. Oh. നിങ്ങൾ ആർക്ക് വേണ്ടിയാ വന്നത്? സാറിന് വേണ്ടിയാ, കണ്ടില്ലേ? നിങ്ങൾ വരുമെന്ന് ഇൻഫർമേഷൻ ഇല്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ ഉണ്ട് സാർ. ഓ ഇറ്റ്സ് ക്രൈസി. ഹേയ് ലില്ലിപുട്ട്, ടേക്ക് ദിസ്. ഡേ ഡെഡ് ഫൂൾ, ടേക്ക് ദിസ്. ഡേ ഡോബി, ടേക്ക് ദിസ്. ഡോബി എന്നല്ല എന്റെ പേര്, ബോബിന്നാ. നിന്റെ പേര് ഞാൻ മാറ്റിയടാ. ഡേയ് നീ എന്താടാ ഇങ്ങനെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ടേക്ക്? ഞങ്ങൾ എന്തിനാ സാർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങൾ ആരാടാ? ഏതാ നിങ്ങളുടെ കറൻസി? എന്റെ കറൻസി ഡോളർ. എനിക്കും നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എത്രയാടാ? 46. അറ്റ്ലീസ്റ്റ് 46 ഫീറ്റ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യ്. കം ഓൺ, ഫോളോ മീ. നമസ്തേ, നമസ്തേ. ആരാടാ ഈ ബ്ലാക്ക് ബ്രീസ്? നൈജീരിയൻ സാർ, ഡാൻസ് സ്കൂൾ സ്റ്റുഡൻസ്. ഞങ്ങൾ ടെമ്പിൾ പ്രസാദം സാർ പപ്പ. എന്തോടാ പറഞ്ഞു? അത് സാറിന്റെ പേരിൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി ലഡുവും മറ്റു പ്രസാദം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്താടാ ഈ ഫോറിനേഴ്സ് ആകെ വലിയ ഭക്തിയിലാണല്ലോ. ഓട്ടോഗ്രാഫ്, ഓട്ടോഗ്രാഫ് എന്തിനാടാ? ഫോട്ടോഗ്രാഫ് എടുത്തോ. ഓ, ഈ ഓടി നമ്മുടേതാ? ഈ ഓട്ടോ ആണ് നമ്മുടേത്. എന്താടാ ഡാൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാർ ട്രാവൽ ചെയ്താകെ ക്ഷീണിച്ചിട്ടുണ്ടാവല്ലോ, ഫ്രഷ് ആവാൻ വേണ്ടിയാ. ഞാൻ ഫ്രഷ് അപ്പ് ഇവിടെ റംഗീല ഫ്രഷ് അപ്പ് ആകാൻ മിനിമം രാജ് കൃഷ്ണ എങ്കിലും വേണം. ഇതാതിലും ടോപ്പാ രാജ് കൃഷ്ണ. അകത്ത് കയറി നോക്ക്. പിന്നെ ഔട്ട് ലുക്ക് എന്താ ഇവന്റെ കൂട്ടാക്കി? പക്ഷെ അകത്തേക്ക് കയറി സാറിന്റെ മുഖം പോലെ. കാണുന്നവർക്ക് കൂടെ തോന്നണ്ടേ? അതെ, ഇതെനിക്ക് നല്ല ചേരുന്നുണ്ടല്ലേ. Who is this slum dog? Housekeeping. Housekeeping, sir. Hi. Oi. Thalam kollillengilum peace kollam. Who is this slum dog? Room service. Room service. Service of. Ivar massageyo. Idichu viliyum. Idichu viliyum. Idichu viliyunu. Idichu viliyum. Yeah. Onnatte. Oh. ഇത് ഹോട്ടലോ? മുനിസിപ്പാലിറ്റി ഡമ്മിങ് ആടുപോലുണ്ട്. മനുഷ്യരാരെങ്കിലും ഇവിടെ താമസിക്കോ? എന്താണോ നോക്കുന്നത്? എന്തിനാ നോക്കുന്നത്? മറ്റേ സോഫ ഉണ്ടല്ലേ, പലകയുടെ മേലെ തലയുടെ വെച്ച പോലെ ഒരു ശവപ്പെട്ടി പോലത്തെ ഫ്രിഡ്ജും. എന്താടാ ആക്ഷൻ കാണിക്കുന്നത്? എന്താടാ? വൈ ഡു യു ക്ലോസ് ദി ഡോർ? സൗണ്ട് പുറത്ത് കേൾക്കാൻ. എന്ത് സൗണ്ട് ആണ് പുറത്ത് കേൾക്കാൻ പോകുന്നത്? കുത്തുമ്പോ സൗണ്ട് കേൾക്കില്ലേ? ആരാ കുത്തുന്നത്? എന്തിനാ കുത്തുന്നത്? രംഗി, യെസ്, കുത്തുമ്പോ സൗണ്ട് എങ്ങനെ പുറത്ത് വരാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഉദ്ദേശം? എന്താടാ എന്റെ സൂട്ട്കേസിൽ എന്തിനാ ഷുഗർ തെറിച്ചിരിക്കുന്നത്? ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗറാ? ഇതിനകത്ത് ആരുടേത് വെച്ചത്? അതിനിടെ കഞ്ചാവും കൂടെ വെച്ചിട്ടുണ്ട്. കഞ്ചാവോ? അത് മാത്രമല്ല, കൊക്കൈനും ഉണ്ട്. കഞ്ചാവും കൊക്കൈനും എങ്ങനെയാ ഇതിനകത്ത് വന്നത്? അങ്ങനെ അമ്പലത്തിലെ പ്രസാദമാണെന്ന് കള്ളം പറഞ്ഞിട്ട് എന്റെ സൂട്ട് കേസിൽ പഞ്ചാര വെച്ച എന്തിനാടാ? ശരിക്കും ആരാടാ ബ്ലാക്ക് ബെറി? ഈ സിറ്റിയിലെ അണ്ടർവേൾഡ് ഭരിക്കുന്ന നൈജീരിയൻ. ഇപ്പൊ എനിക്ക് മാറ്റർ ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് പകരം ഡാൻസ് മാസ്റ്ററായിട്ട് നിങ്ങൾ പോവും. നിങ്ങളുടെ അവിടുത്തെ ജോലിയൊക്കെ കഴിയുമ്പോ എന്നെ ഫ്രീ ആക്കി വിടും. അതുവരെ ഓൾ ഹോൾസും അടച്ച് ഞാൻ ഇവിടെ അടങ്ങിയിരിക്കണം. കറക്റ്റ് അല്ലേ? Stop the music. ഡേ ജോബി, ആ ബുക്കിംഗ് എടുക്ക. വെൽക്കം, വെൽക്കം ടു മിസ്റ്റർ രംഗീല എന്ന് പറഞ്ഞപ്പോ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ ഞാൻ രംഗീല അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മകളി കഷിന്റെയും താഴെ കുട വരും. താൻ രംഗീലയോ? അസിസ്റ്റന്റ് ആയിരിക്കും ഇത്. ഓ, നിങ്ങൾ രംഗീലക്കാണ് വെയിറ്റ് ചെയ്യണല്ലേ. എന്റെ പേര് കെ ബി. എനിക്ക് ഒരേ ഒരു പെങ്ങൾ, അവളുടെ പേര് പൊന്നിന്ന. പേര് പോലെ തന്നെയാ അവള്. 20 കിലോ സ്വർണ്ണമുണ്ട്. 20 കിലോ. എന്റെ അനിയത്തിയാണ് ഈ അക്കാഡമിയുടെ ഒരേ ഒരു അവകാശി. മാസ്റ്ററിന്റെ വലിയ ഫാനാ. നിനക്കെന്ത് ഫാൻ? രംഗി, ഓ മാസ്റ്ററുടെ ഫാൻ എന്നാ പറഞ്ഞത്? മോളെ പൊന്നി, ചേട്ടായി, മാസ്റ്റർ ഇത്രയൊക്കെ സുന്ദരനാണോ?
ഇത് കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, എനിക്കിത് ശീലമാ. ദിവസവും രണ്ട് ഡസൻ ഷർട്ടെങ്കിലും ഇങ്ങനെ കീറാറുണ്ട്. ജോബി, ചെന്നൊരു ഷർട്ട് കൊണ്ടുപോടാ. ശരി സർ. മോളെ, ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞില്ലേ, ഇനി അകത്തേക്ക് ചെന്ന. ഞാൻ മാസ്റ്ററുടെ കൂടെ ചേട്ടേ ചേട്ടായി. എന്ത് ഡാൻസ്? വേണ്ട മോളെ, നീ ലേണർ അല്ലേ, തെറ്റിപ്പോയാ നിന്നോടുള്ള ഇമ്പ്രഷൻ പോവില്ലേ. വേണമെങ്കിൽ ഇങ്ങനെ തെറ്റിയത് കുഴപ്പമില്ല ചേട്ടായി. ഇയാൾ എനിക്ക് നല്ല വിശ്വാസമാണ്. ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് എന്തായാലും മാസ്റ്ററുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞില്ലേ, നാളെ മുതൽ ഹിപ് ഹോപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോ എല്ലാരും പോയിക്കോളൂ. ഹലോ ഡോക്ടർ ബേബി, എന്നെ ഓർമ്മയുണ്ടോ? ഒട്ടും ഓർമ്മിക്കുന്നില്ല. ഇവളാണ് ജാഡയുടെ ബ്രാൻഡ് അംബാസഡർ. എന്താ, കോളേജിൽ സ്റ്റുഡന്റ് ആയി, ഇവിടെ മാസ്റ്റർ ആയി, എന്താ ഉദ്ദേശം? ഇങ്ങനെ ഒന്നും അറിയാത്ത പോലുള്ള ജാഡ വേണ്ട. എന്താ മനസ്സിലായില്ലേ? എക്സ്ട്രാസ് നിർത്ത്, ലൈൻ ഇടാൻ വന്നതാണോ? താനെന്താ അതെല്ലാരോടും പറയാൻ പോവാണോ? അത്ര ചീപ്പ് വിഷയങ്ങൾ ചൈത്ര ഡിസ്കസ് ചെയ്യാറില്ല. നിന്റെ കളികൾ കാണുമ്പോഴേ അവർക്ക് കാര്യം മനസ്സിലാവും. അവര് നിന്നെ പിടിച്ച് പുറത്തേക്ക് തള്ളുമ്പോ പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ആളുകളുടെ കയ്യിലേക്ക് നേരെ പാസിലായി ചെന്ന് വീഴും. അതെയോ? ഡോക്ടറുടെ മുഖം ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടെ. ഇനി ഒന്ന് റൈറ്റ്. വാവ്, ലെഫ്റ്റ് ഓക്കേ, റൈറ്റ് ഓക്കേ, ഹെഡ്ലൈറ്റ്സ് ഓക്കേ, ബോഡി ഓക്കേ, ബാക്ക് ലൈറ്റ്സ് ഓക്കേ, ബംപർ വരെ ഓക്കേ. പക്ഷേ വണ്ടിക്ക് പിക്കപ്പ് മാത്രം കുറച്ച് കുറവാ. What do you mean? I mean to say, ma'am, aap bahar se bahut acha, hum tere liye idhar bachcha, hum dono milte to raksha. Go to hell. All is well. ജീവിതം കളഞ്ഞതിന് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോടാ? എന്താച്ചാ, ഈ മദ്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുമായിരുന്നോ? നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അനാഥനായി പോയേനേടാ. അന്ന് നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും അനാഥനായി പോകില്ലായിരുന്നോ അച്ഛാ? Can you fix me up? Can you wipe me down? So rockin', rockin', make you give it up till you say my name. Stop it! എന്താണോ അത്? ഹിപ്പോപ്പോ അതോ ലോലിപോപ്പോ? ഡ്രിൽ മാസ്റ്റർ പോലെ എന്താ ഈ കാണിക്കുന്നേ? ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇന്നൊരു പുതിയ പ്രോഗ്രാം കാണിച്ചു തരാം. എന്താന്ന് വെച്ചാൽ, മ്യൂസിക് അവസാനിക്കുന്നത് വരെയും ഡാൻസ് നിർത്താതെ ചെയ്യണം. എന്താ നിർത്തി കളഞ്ഞിറങ്ങി? എന്തുപറ്റി? നിർത്തിയതല്ല മാസ്റ്ററെ, ഡാൻസ് ചെയ്ത് ചെയ്ത് ബോഡി പുകഞ്ഞുപോയി. ദാഹിക്കുന്ന, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം. രങ്കീല മാസ്റ്റർ. ആരാ രങ്കീല മാസ്റ്റർ? ഞാൻ രങ്കീല മാസ്റ്റർ അല്ല. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ബ്ലാക്ക്മെയിലൂടെ അവൻ മാസ്റ്റർ ആയതും നിങ്ങൾ ഹെൽപ്ലെസ് ആയതും എല്ലാം എനിക്കറിയാം. മോളെ, വളരെ നന്ദിയുണ്ട് മോളെ, നീ എന്നെ തിരിച്ചറിഞ്ഞതിന്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, നാടും കുറെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവ ഇന്റർനാഷണൽ ആണ്. എന്റെ പ്രതിച്ഛായ മാറ്റിക്കളഞ്ഞു, എന്റെ പൊസിഷൻ മാറ്റിക്കളഞ്ഞു. ഇവൻ എന്നെ കെട്ടിയിട്ട് കുരങ്ങളിപ്പിച്ചോണ്ടിരിക്കാ മോളെ. ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം, നിന്റെ കാലിൽ ഞാൻ പിടിക്കാം, എന്നെ രക്ഷിക്കും മോളെ. മാസ്റ്ററിന്റെ കാല് പിടിക്കേണ്ട കാര്യമില്ല, അവനെ കൊണ്ട് മാസ്റ്ററുടെ കാലിൽ ഞാൻ പിടിപ്പിക്കും. മാസ്റ്റർ ബാത്റൂമിലെ കാല് വഴുതി വീണതാ. ബാത്റൂമിലോ? അങ്ങനെ പറയല്ലേ മോളെ, നീ പ്രായമായ പെൺകുട്ടിയല്ലേ, വെറുതെ വഴുതി എന്ന് മാത്രം പറയരുത്, കാല് സ്ലിപ്പായെന്നാ പറയേണ്ടത്. തന്റെ പൊസിഷൻ എന്താ? ബോണിന്റെ മോളിൽ ബോൺ കയറിയതുകൊണ്ട് ഐ വൺ എന്ന് പറഞ്ഞില്ല. അതിനെപ്പ ചെയ്ത? പിന്നെ താനാണോ ചെയ്തത്? അല്ല മോനെ, ഇനി ഉടനെ എങ്ങും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പോ ഓക്കേ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഡിസ്മിസ്, നാളെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാമല്ലോ മാസ്റ്റർ, അസിസ്റ്റന്റിന്റെ കാല് പ്രോബ്ലം ആയാൽ ക്ലാസ് എന്തിനാ നിർത്തുന്നത്? അടപ്പ് തെറിച്ചട മോനെ. ഞാനോ? അതെ മാസ്റ്റർ, സച്ചിൻ സെഞ്ചുറി അടിക്കുന്നത് പോലെ, രജനി സിഗരറ്റ് വലിക്കുന്നത് പോലെ, മെഗാസ്റ്റാർ സ്റ്റൈലിൽ മാഷ് ഡാൻസ് കളിക്കുന്നത് കാണണമെന്നത് എന്റെ അനിയത്തിയുടെ ആഗ്രഹമാണ്. വേറെ ഉടുപ്പില്ല മോളെ. നോക്കൂ കുട്ടി, ഞാൻ കോച്ചാണ്. ക്രിക്കറ്റിലാണെങ്കിലും ഹോക്കിയിലാണെങ്കിലും ബോക്സിംഗിലാണെങ്കിലും കോച്ച് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താ എല്ലാരും വായും പൊളിച്ച് നിൽക്കുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് ഫീസ് കൊടുക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഈ ലോജിക് ഒന്നും കേൾക്കണ്ട, നിങ്ങളുടെ ഡാൻസിലെ മാജിക് കാണണമെന്ന് വാ തുറന്നുകൊണ്ട് പറയേ. ഓക്കെ, ഞാൻ ഡാൻസ് ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ. ഞാനൊരു നല്ല പാർട്ട്ണറുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നിങ്ങൾ എനിക്കൊരു പാർട്ട്ണറെ തന്നാൽ ഡാൻസ് ചെയ്യാൻ ഞാൻ റെഡി. നോ,
ശാൽ പരിഹാസം കേൾക്കില്ലേ വെറുതെ നിൽക്കും മരമാണേലും അഴക നിറയും ശില്പം നീയേ എന്നിലുള്ള ഒരു ഇഷ്ടം നേരിൽ ചൊല്ലാൻ മടിയില്ല ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ, വേഗം പോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ടച്ച്? രാത്രിയിൽ ഉറക്കം വന്നില്ലേ?
നീ എന്റെ പിന്നാലെ ഇങ്ങനെ വരാനാണ് ഉദ്ദേശമെങ്കിൽ നിനക്ക് ഉറക്കമേ ഇല്ലാതാവും. പേടിപ്പിക്കണം. ആഹാ, ഇൻഫർമേഷൻ തന്നതാ. ചൈത്ര, ഡോട്ടർ ഓഫ് ബെല്ലാരി കാന്ത്. രാജ്, ബെറ്റിംഗ് രാജ്, മാസ്റ്റർ ഓഫ് ലവ്. ഹം പ്യാർ കെ ലിയേ കുച്ച് ഭി കരേ. പ്രേമോ? അത് എന്നോടോ? തോറ്റുപോവും നീ. ആ, ഡോക്ടർ മാം, വിജയമല്ലാതെ തോൽവി ഇല്ല എന്റെ ജീനിൽ. എന്താ അങ്ങ് പോയത്? ഇനി 5 മിനിറ്റ് കൂടി എന്നോട് സംസാരിച്ചാൽ വീണു പോകുന്നുള്ള പേടിയാണോ? നോക്കൂ മിസ്റ്റർ, കളർഫുൾ ഡ്രസ്സിൽ വന്ന 4 സ്റ്റെപ്പ് ചെയ്ത് ചില നമ്പറൊക്കെ കാണിച്ചെന്ന് വെച്ച് വീഴുന്ന ക്യാരക്ടർ അല്ല ഞാൻ. നീ നിന്റെ ജീനിൽ വിജയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യാം, അത്രയേറെ നീ എന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ 3 ടെസ്റ്റുകൾ ചെയ്യാം. എന്താണത്? പ്രേമ പരീക്ഷ? എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. നോ പ്രോബ്ലം, ഡിസ്റ്റിങ്ഷനോടെ പാസ് ആവും. നാളെ എനിക്ക് ഹോളിഡേ ആണ്. ഷോപ്പിംഗിന് വേണ്ടി ഞാൻ ഫാമിലിയോടൊപ്പം ജി വി ആർ മോളിൽ പോകും. അവിടെ വന്ന് എന്റെ ഫാമിലിയുടെയും സെക്യൂരിറ്റിയുടെയും മുന്നിൽ വെച്ച് പ്രേമലേഖനം തന്ന് നീ പ്രപ്പോസ് ചെയ്യും. അപ്പൊ ആലോചിക്കാം നിന്നെ കുറിച്ച്. എന്നെ വെറുതെ കുപ്പിയിൽ ഇറക്കാനുള്ള പ്ലാൻ ഒന്നും അല്ലല്ലോ. ഓൾ ഇസ് വെൽ ഇൻ ലവ് ആൻഡ് വാർ എന്നല്ലേ? അത്ര ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ നിനക്ക് ലെറ്റർ തന്നിട്ട് നിന്റെ ലവ് പുസ്തകത്തിൽ ആദ്യ പേജിൽ ഞാൻ എന്റെ പേരെഴുതും. നീ എന്റെ ആളുകളെ തല്ലിയാലും അവർ നിന്നെ തല്ലിയാലും നീ തോറ്റതുപോലെ. കറക്റ്റായിട്ട് ആപ്പ് വെച്ചല്ലോ. ഓക്കേ, ടിക്കേ, കൽമിലങ്കേ. ഐ വിഷ് യു എ വെരി ബാഡ് ലക്ക്. ബൈ. ആരടാ നീ? അവിടെ വന്ന് പറയണോ അതോ ഇവിടെ നിന്ന് പറഞ്ഞാ മതിയോ? ഡേയ്, അവനെ ഇങ്ങോട്ട് കയറ്റിവിടെ. എന്താ ഇത് ബെല്ലാരി? സെക്യൂരിറ്റികളുണ്ട്, റൗഡികളുണ്ട്, തോക്കുണ്ട്, എല്ലാം ഉണ്ട്. പുറത്തിറങ്ങാൻ അത്രയ്ക്ക് പേടിയാ? ഡേയ്, നീ ആരോടാ സംസാരിക്കുന്നത് അറിയാമോ? അറിയാട്, ബെല്ലാരി. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ഒരു പേരും കിട്ടാത്തോണ്ടാണ് സ്ഥലപ്പേരിട്ടിരിക്കുന്നത്? മാറ്റടോ, നിന്റെ തല ഞാൻ തെറിപ്പിക്കും. മറിക്ക്. ആരാടാ നീ? രാജ്, ബെറ്റിംഗ് രാജ്. ആത്മികം, റിസ്ക് സ്യാദാ. തുറന്നു പറയാം, നിങ്ങളുടെ മോളെ എപ്പോ കണ്ടു, എങ്ങനെ കണ്ടു, എവിടെ കണ്ടു എന്നൊന്നും അറിയണം. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, സ്ട്രേറ്റ് ഫോർവേഡ്. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വന്നത്. ബേബി, ദൂധ് മേ ചാവൽ മിലേ തോ ഖീർ കേതെ, ഓർ തും ജേസെ പ്രേമി മിലേ തോ തക്ദീർ കേതെ. ഐ ലവ്. Bye, uncle. Hey! ഇത് ധൈര്യമുണ്ടെങ്കിൽ രാജാവാകം എന്ന ടിവി റിയാലിറ്റി ഷോ ആണ് സർ. ടിവിയിൽ വരുന്നുണ്ട് ഡാഡി. യെസ് ബേബി, ദാറ്റ്സ് ഇറ്റ്. സെലിബ്രിറ്റിക്ക് ഷോക്ക് എന്ന പേരിൽ ഇത് സൺഡേ ടിവിയിൽ വരുന്നു. എക്സ്ട്രീംലി സോറി സർ. വളരെ നന്നായിരുന്നു സർ. സോറി സർ, ഈ പ്രോഗ്രാമിൽ സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്ത സർ വിജയിച്ചതുകൊണ്ട് സഫ് എക്സൽ. എല്ലാവരും കൈ അടിച്ച ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ എവിടെ? കോൺസെപ്റ്റ് കൺസീവ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ഇവിവി പൊറ്റി. ഈ സർഫ് എക്സൽ മുക്കി ഇവനെ വെളുപ്പിച്ചെടുക്ക. സർഫ് എക്സൽ കൊണ്ട് തുണി കഴിക്കൊണ്ടിരുന്നപ്പോ കാല് തന്നെ വീണതാ. നീ ഇങ്ങനെ വിഷമിക്കുന്ന എന്തിനാരെങ്കിൽ എന്റെ അനിയത്തിയുടെ ഡ്രസ്സൊക്കെ അലക്കി ഇവിടെ ജീവിച്ചോളെ. നിന്റെ അനിയത്തിയുടെ ഡ്രസ്സ് ഞാൻ അലക്കാനാ? നിന്റെ അനിയത്തി ഉടുക്കുന്ന തുണിയാണെന്ന് വിചാരിച്ചിരിക്കാ മോനെ. ടെന്റ് അടിക്കുന്ന ക്ലോത്ത് അല്ലേ അത്? അത് അലക്കുന്നിടത്ത് കൊടുത്താ പോരെ. വളരെ ചീപ്പായിരുന്നു. ചീപ്പോ? അല്ലാതെ പിന്നെ നീ നിന്റെ ധൈര്യം കാണിക്കുന്നു വിചാരിച്ചെടുത്ത് ചീപ്പ് ടിവി പ്രോഗ്രാം കാണിക്കുന്നു വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ ചൈത്ര? നീ കണ്ടീഷൻ സപ്ലൈ ചെയ്തപ്പോ ഞാൻ കോമൺ സെൻസ് സപ്ലൈ ചെയ്തു. ഇത് സ്ട്രീറ്റ് സ്മാർട്ട്.
ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ശരി, രണ്ടാമത്തെ ടെസ്റ്റ് ആയിട്ട് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ നിനക്ക് ഫ്ലവർ തരും. എന്റെ വീട്ടിൽ വന്നോ? എന്താ നിനക്ക് ഇത്ര സംശയം? നാല് ഫ്ലോറ്, 8 ഹോള്, 20 ബെഡ്റൂം, 200-ലധികം സെക്യൂരിറ്റീസ്, കത്തിയും കൊടുവാളും അല്ലാതെ തോക്കും ഉണ്ട്. നീ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് പൂ തന്ന് പ്രപ്പോസ് ചെയ്യൂ അല്ലേ? ഡെഫിനറ്റ്. കള്ളനെ പോലെ മതില് ചാടിയിട്ടല്ല, നായകനെ പോലെ മെയിൻ ഗേറ്റിലൂടെ വന്ന് എല്ലാവരെയും അടിച്ചൊതുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അടിച്ചോളൂ, ആരെ വേണമെങ്കിലും അടിച്ചോളൂ, പക്ഷെ നിന്നെ ആരും തൊടാൻ പാടില്ല. ഞാനും ബെറ്റ് വെക്കുന്നു, എന്റെ ദേഹത്ത് ഒരുത്തിന്റെങ്കിലും അടി വീണാൽ, ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് താഴെ വീണാൽ ഈ ലവ് മാറ്റർ ഇവിടെ അവസാനിപ്പിച്ചേക്കാം. We will see. You will see. ഫസ്റ്റ് റിയാലിറ്റി ഷോ കണ്ടല്ലോ, ഇനിയിപ്പോ റിയൽ ഷോ കണ്ടല്ലോ. Again, I wish you very bad luck. Thank you. നീയാ പിന്നെ ഏത് റിയാലിറ്റി ഷോ ചെയ്യാനാണ് വന്നത്? അല്ല, ഇത്തവണ റിയൽ ഷോ ചെയ്യാൻ വന്നത്. എന്റെ സ്വീറ്റ് ഹാർട്ടിന് മേരെ ദിൽ കി ധഡ്കൻ മേരെ ജാനോ കി പൂ കൊടുക്കാൻ വന്നത്. ഡായ് ഡായ്, ശരിക്കും നിന്റെ കെയർ ഓഫ് എന്താടാ? കറേജ് സൺ ഓഫ് വിക്കി. ടൈം വേസ്റ്റ് ചെയ്തൊന്ന് മാറി നിൽക്കുവാണെങ്കിൽ ഞാൻ എന്റെ ഡാർലിംഗ് നീ പൂ എടുത്തിട്ട് വരാം. ഒരടി ഒരടി മുന്നോട്ട് വെച്ച് നോക്കടാ. നിനക്ക് ഞാനൊരു ബമ്പർ ഓഫർ തരാം, ഒരടി ഒരടി വെക്കുമ്പോ എന്നെ തടഞ്ഞു നോക്ക്. എവിടെ നിർത്തുന്നോ അവിടെ ഞാൻ തിരിച്ചു പോയിക്കോളാം. ഡായ്, നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെങ്കിൽ കാലെടുത്ത് വെക്കടാ. ധൈര്യം ഉണ്ടെങ്കിൽ നീ വെക്കടാ. ഡേയ്, ഞാൻ എന്ത് തമാശ പറഞ്ഞിട്ടാണ് നീ ചിരിക്കുന്നത്? ചിരിക്കാതെ പിന്നെ. കൊന്നത്തെങ്ങ് പോലുള്ള ഉയരം, ഹിമാലയം പോലുള്ള ശരീരം, ഭീമന്റെ ധൈര്യവും ഹനുമാന്റെ രൂപവും അരുണയുടെ ബുദ്ധിയും, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവര് തോക്കെടുത്തെന്ന് വെച്ചാ നീ വേറെ ഒരു പേടിത്തൊണ്ടനാണെന്നും എന്റെ അത്ര പവർഫുൾ അല്ലെന്നാണ് അർത്ഥം. നമ്മുടെ ടൈം ഇപ്പൊ ശരിയല്ല. എന്റെ അല്ലടാ, നിങ്ങളുടെ. സത്യ, എന്താണ് സംഭവിച്ചത്?
എന്താടാ ഈ കാണുന്നത്? ആ ടി വി ചാനലുകാരൻ വന്ന് മോക്ക് പൂവ് എടുത്തിട്ട് പോയതാ. അവൻ പൂവ് കൊടുത്തപ്പോ നിങ്ങൾ എന്തെടുക്കായിരുന്നു? സാറേ, അവന്റെ കയ്യിൽ ഞാൻ പൂ പിടിച്ചു വാങ്ങാൻ നോക്കി, അവൻ അടിക്കാനും ചെന്നു. എന്നിട്ട് ഇങ്ങനെ അടിച്ചോടാ? അടിച്ചു സാറേ, അവൻ ഇങ്ങനെ അടിച്ചു. ഇപ്പൊ കണ്ടില്ലേ നിന്നെ വീഴ്ത്താൻ എത്ര എളുപ്പമാണ്. ലെറ്റർ തന്നു, ഫ്ലവർ തന്നു, ലവ് എന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. കള്ളത്തരത്തിൽ ലെറ്റർ തന്നു, എന്റെ അച്ഛൻ വീട്ടിലില്ലാത്തപ്പോ ഫ്ലവറും തന്നു, ടച്ച് ചെയ്തില്ല. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്ററെ കാണാൻ തെറ്റില്ലെങ്കിലും ജാട കൂടുതൽ. ഇത്തവണ ഞാൻ നിന്റെ അടുത്ത് വരിക മാത്രമല്ല, നിന്നെ എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. വെറും മണിക്കൂറുകളല്ല, ഒരു ദിവസം മുഴുവനായിട്ട് നിന്റെ ജീവിതത്തിൽ ഓർമ്മിക്കാനായി ഒരു ദിവസം ഞാൻ തരാം. ഇംപോസിബിൾ. പുറത്ത് കണ്ടല്ലോ, സെക്യൂരിറ്റി ഇപ്പൊ ഡബിളാ. നോക്ക് ഡോക്ടർ മോളെ, ഒരു കാര്യം ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലയിടിഞ്ഞ് വീണാലും എന്തൊക്കെ സംഭവിച്ചാലും ഭയന്ന് പിന്മാറുന്നവനല്ല ഞാൻ. നിന്റെ സെക്യൂരിറ്റി ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എല്ലാവരും നോക്കി നിൽക്കി ആർക്കും യാതൊരു ഡൗട്ടും വരാതെ കറങ്ങി അടിച്ചിട്ട് നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് നിന്റെ ലവ് ട്രാക്ക്. ഇത്തവണ നിന്റെ കാര്യം തല്ലാം, ആർക്ക് വേണമെങ്കിലും നിന്നെയും തല്ലാം. അത് കഴിഞ്ഞും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആലോചിക്കാം. ഓ എന്റെ പൊന്നു ഡോക്ടർ മോളെ, ഐ ലവ് യു എന്ന് പറയാൻ റെഡി ആയിക്കോ. ഐ വിഷ് യു എ വെരി ഗുഡ് ലക്ക്. എടാ സത്യ, സർ ഷോപ്പിംഗ് സ്ഥലത്ത് വന്നവൻ, വീട്ടിൽ കയറി വന്നവൻ, ഇനിയും എങ്ങനെയും എവിടുന്ന് വേണമെങ്കിലും വരാം. എല്ലായിടത്തും നമ്മുടെ കണ്ണുണ്ടാവണം. പറഞ്ഞത് കേട്ടില്ലേ, കണ്ണുണ്ടായിട്ട് മാത്രം കാര്യമില്ലെന്ന്. അണ്ണനെ ഉദ്ദേശിച്ച എന്നെ അല്ല. അച്ഛാ ബൈ. ബൈ മോളെ. നമ്മുടെ കാറുകൾ ഇവിടെ. ഹലോ തന്നൂടാ, സെക്യൂരിറ്റി എവിടെയാണ്? അതെനിക്കെങ്ങനെ അറിയാം മാഡം. നീയോ? നീ എപ്പോഴാ കയറിയത്? ഞങ്ങളുടെ കാറിലാണ് വന്നത്. നമ്പർ പ്ലേറ്റ് നോക്കൂ. സുവിശേഷത്തിന് പോകുന്നതിനിടയിലാണ് കാറുകൾ തമ്മിൽ മാറിപ്പോയത്. നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കുഞ്ഞാടേ, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലേ. ഇങ്ങനെ വിഷണ്ണനായി നിൽക്കാതെ മകനെ, ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയും കളഞ്ഞുപോയ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയും കരയൂ മകനെ. എന്താണ് നീ പറയുന്നത്? സത്യമ സർ, എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ കാറി കയറിയത്? കോളേജിൽ വന്നപ്പോ കാണുന്നില്ല സർ. വേഗം എല്ലായിടത്തും പോയി അന്വേഷിക്കടാ. ഡേയ് വണ്ടി എടുക്കടാ. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ടൈറ്റ് സെക്യൂരിറ്റി ഒന്നും എനിക്കൊരു പ്രശ്നമല്ലെന്ന്. നോ കോളേജ്, നോ റൌഡീസ്, നോ പ്രോബ്ലംസ്. ഇന്ന് മുഴുവൻ ഫ്രീ ആയി എൻജോയ്.
tamanna you are my dil ki tamanna oh tamanna you are my dil ki tamanna ടെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പ്രസ്സോ പബ്ലിക്കോ ഒന്നും അറിയേണ്ട കാര്യമേ അല്ല. ആ കമ്മീഷണറോട് പറ അവനോട് പറയണോ? സാറേ, ചൈത്ര മാഡം വന്നു സാറേ. മാറി നിക്ക, ചൈത്ര മാറി നിൽക്ക്, ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഇന്നത്തെ ദിവസത്തോടെ നീയും ഫിനിഷ്, നിന്റെ ജോബും ഫിനിഷ്. മനസ്സിലായടാ? കൊന്നേക്ക് സാർ, കൊന്നേക്ക്. നിങ്ങളുടെ മോളെ രക്ഷിച്ച് പുഷ്പം പോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യും. കള്ളം പറയാ, വിശ്വസിക്കരുത്. താനൊന്നും മിണ്ടായിരുന്നേ സാർ. ഇവരെന്താ പറഞ്ഞോളൂ, ഞാൻ പറയട്ടെ. ആദ്യം ലെറ്റർ എടുത്തിട്ട് ടി വി ഷോ ആണെന്ന് പറഞ്ഞു, ഒരു പൂ എടുത്തിട്ട് റിയൽ ഷോ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് നൈറ്റ് ഷോ ആണെന്ന് പറയും. ഇതൊക്കെ ഇവന്റെ ഓരോ തരികട നമ്പറുകളാണെന്ന് ഇതൊക്കെയല്ലേ? അതങ്ങ് വായ തുറന്നങ്ങോട്ട് പറ. സാറേ, ഇവൻ പറയുന്ന വിശ്വസിക്കരുത്, ഇതെല്ലാം ആക്ടിങ്ങാ. ഡോ, നിനക്ക് പറയാനുള്ള ഞാൻ പറയാം. മറിച്ചും തിരിച്ചും തിരിച്ചും മറിച്ചും അടിച്ചിട്ട് കൈതരും. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് മനുഷ്യനെ വട്ടാക്കും. ഇതെല്ലാം ഇവന്റെ വെറും ആക്ടിങ്ങിലാണെന്ന് അർത്ഥം അല്ലടോ. പറഞ്ഞോ, പറ. നിർത്ത, നിർത്ത. ശരിക്കും ആരാടാ നീ? സബാഷ്. ഈ ചോദിച്ചത് ഇതുവരെ ഇവർ ആരെങ്കിലും അന്വേഷിച്ചോ സാർ? ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, എന്തിനു വന്നു? സാറേ, ഇവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. ചൈത്രമോളെ കിഡ്നാപ്പ് ചെയ്തത് ഇവനാണ്. ഹലോ, അല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചൈത്രയെ കിഡ്നാപ്പ് ചെയ്ത് ഞാനാ. എന്തിനു? നിങ്ങളുടെ ചുറ്റുമുള്ളവർ വെറും വേസ്റ്റ് ആണെന്ന് തെളിയിക്കാൻ. സാർ, ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തമാരെ പോറ്റുന്നതിനേക്കാൾ എന്നെ പോലെ ജോലി ഇല്ലാത്തവരെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്ലിക്കേഷൻ എങ്കിലും കുറയുമല്ലോ. ചൈത്രയെ നിങ്ങൾ എവിടെയാണോ മിസ് ചെയ്തത്, ബൈക്ക് അവിടെ തന്നെ വെച്ചേക്കാം, വന്നെടുത്തു. വരട്ടെ സാർ, ബൈ. നാളെ മുതൽ
നിന്റെ പൊസിഷൻ മാറുക. പൊസിഷൻ മാറ്റി എന്ന് പറഞ്ഞാ നമ്മുടെ ജോലി പോയെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ അല്ല, നിന്റെ. ഹലോ ബെല്ലാരി, ഞാൻ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തി. സിഎംഒയുമായി നമ്മുടെ മാറ്റർ സംസാരിച്ചു. ഒരു ശുഭവാർത്ത പറയട്ടെ, ഗവൺമെന്റിന്ന് ക്ലിയറൻസ് പേപ്പർ കിട്ടി. നമ്മുടെ സ്ഥാപനത്തിന്റെ ഏക തടസ്സം അതായിരുന്നില്ലേ, ഇപ്പൊ അതും സോൾവ്ഡ്. ശരിയണ്ണാ ബായ്. എന്തു പറ്റിയടോ, എന്താ തനിക്കൊരു മൂഡ് ഓഫ് പോലെ? കേട്ടതൊരു നല്ല ഹാപ്പി ന്യൂസ് ആണെങ്കിലും ഒരു പ്രശ്നം എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ എന്റെ പൊസിഷൻ എന്താന്ന് തനിക്കറിയാലോ. കാര്യം എന്താന്ന് പറ. ഏതോ ഒരുത്തൻ ചൈത്രയെ പ്രേമിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുന്നത് പോലെയുണ്ട്. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് വെറുതെ ആകരുത്. അവളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയുണ്ടാകണം, അതിലൊരു വീഴ്ചയും വരരുത്. ജനുവരി 1 കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നറിയാലോ. എനിക്ക് ഓർമ്മയുണ്ട്, ജനുവരി 1 തന്നെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാലോ. തീർച്ചയായും ഡോക്ടർ. ഞങ്ങളുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ ടൈം ഞാൻ ഇൻഫോം ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഹലോ, എന്തായി ബോസ് ഡെവലപ്മെന്റ്സ്? ഓപ്പറേഷനുള്ള പൈസ റെഡിയാക്കി വെക്കാൻ പറയണ്ടേ? നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് തരട്ടെ ഞാൻ. ബെല്ലാരി ചൈത്ര ഇനി കോളേജിലേക്ക് അയക്കുന്നില്ല. മാരേജ് കഴിയുമ്പോഴേക്കും ബ്ലാക്ക് ക്യാറ്റ്സ് അടക്കമുള്ള സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിരിക്കുക. നിന്റെ ഡെഡ് ലൈനും നിന്റെ ഫാദറിന്റെ ലൈഫ് ലൈനും ഇനി 3 ഡേയ്സ് ആണുള്ളത്. റെഡി ടു ഫേസ് ഇറ്റ്. ബൈ. ഞാൻ എത്ര ഫോൺ ചെയ്തു നിനക്ക്, നീ എന്താ സ്വിച്ച് ഓഫ് ചെയ്തേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അത് പറ്റില്ല, നമ്മൾ ഇപ്പൊ തന്നെ കാണുന്നു. ഞാൻ അങ്ങോട്ട് വരിക. നോ, വേണ്ട, ഈ ടൈമിൽ റിസ്ക് എടുക്കണ്ട. നോക്ക് ചൈത്രു, നീ പറഞ്ഞ 3 ടെസ്റ്റിലും ഞാൻ ജയിച്ചു. ഇനി നിന്റെ വായിൽ നിന്ന് എനിക്ക് ആ വാക്ക് കേൾക്കണം. സ്നേഹിക്കുന്ന കാര്യം ടെൻഷനിലും പ്രഷറിലും ഒന്നുമല്ല പറയേണ്ടത്. December 31st നൈറ്റ് ഞാൻ ഡാൻസ് സ്കൂളിന് അടുത്ത് വരും. രാത്രി 12 മണിക്ക് പുതുവർഷത്തെ ലോകമാകെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ശരിക്കും ആ ടൈമിൽ ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞ് പുതിയൊരു ജീവിതത്തെ ഞാൻ വെൽക്കം ചെയ്യും. ഇന്നു മുതൽ ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. രാജഗോപാലൻ സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ല, ഡൽഹിയിൽ ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്, അവിടെ നിൽക്കുക. എന്താ ഇത്? കൂൾ ഡ്രിങ്ക്സാ സാറേ. തണുപ്പില്ലല്ലോ, ഫ്രിഡ്ജ് വെച്ചില്ലേ? ഐസ് ഇട്ട് കൊണ്ടുവരാ സാറേ. പോയി ലിക്കർ ഒഴിച്ചുണ്ട് വാടാ. ഏയ്, 12 മണിയാകുന്നു, നീ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ. ശരി. നീ പോയി എല്ലായിടത്തും നല്ലത് നോക്ക്. നോക്കിയതാ ഞാൻ, പക്ഷെ ഇവിടെ എങ്ങും കാണുന്നില്ല. ഞാൻ വിചാരിച്ചു തന്നെ നടന്നടാ. എന്തു പറ്റി? നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു, അതുകൊണ്ടാ. No.
ഗണേഷ് വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാം. വലിയ ഷോ ഒന്നും വേണ്ട, മാറി നിൽക്കാം. നിനക്കൊരു ഷോ കാണുന്നതിൽ വിരോധമുണ്ടോ? എന്നാ ഇപ്പൊ കണ്ടോ? ഇത്ര നാളും ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. 13 വർഷം ഞാൻ കാത്തിരുന്നത് വെറുതെ ആകാൻ പാടില്ല. അവളെ എനിക്ക് ജീവനോടെ കിട്ടിയേ തീരൂ. സിറ്റിയിലുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും അലർട്ട് ചെയ്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഫാക്സിൽ ഫോട്ടോ അയച്ചു. 2 മണിക്കൂറിനുള്ളിൽ മോൾ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും സാർ. അറിഞ്ഞാൽ മാത്രം പോരാ, കിട്ടണം. പറയൂ അങ്കിൾ. ആ പയ്യൻ അടുത്ത് തന്നെ ഉണ്ടോ മോളെ? ദൂരെ നിൽക്കുക അങ്കിൾ. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയാണ് നടക്കുന്നത്. നീ സൂക്ഷിക്കണം. ശരി അങ്കിൾ. ആ മോളെ, ആ ഫോൺ അത്ര സേഫ് അല്ല. സിഗ്നൽ ചൂടി ട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതും കളഞ്ഞേക്കാം. ഓക്കെ അങ്കിൾ.
എത്ര ഹാപ്പിയാണ് ഞാൻ, എത്ര ഫ്രീ ആണ് ഞാൻ. ഏയ്, എന്താ ഇത്? എനിക്ക് ഇത്ര സന്തോഷം തന്നിട്ട് നീ എന്താ ഡൾ ആയിട്ടിരിക്കുന്നേ? ഇന്നലെ രാത്രി കിട്ടിയ ഷോക്ക് അതല്ലേ? ഐ ലവ് യു പറയാന്ന് പറഞ്ഞ് വിളിച്ച് ലോറി കയറ്റിക്കൊണ്ടുവന്ന് കാട്ടിലിട്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇന്നലെ വരെ സൈലന്റ് മോഡിലായിരുന്നു, ഇന്നെന്താ വൈബ്രേറ്റ് മോഡിൽ? എങ്ങനെ ആകാതിരിക്കും? ഇന്നലെ വരെ സെക്യൂരിറ്റികൾക്കിടയിൽ ഇൻസെക്യൂർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഈ പുതുവർഷത്തിൽ നിന്നോടൊത്തൊരു പുതിയ ലൈഫ്. ഐ എം സോ എക്സൈറ്റഡ്. കൊള്ളാം. രാജ്, നീ എനിക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്ത മൂന്ന് ടെസ്റ്റുകൾ പാസ്സായത്. ഐ ലവ് യു ഈ മൂന്ന് വേർഡ്സ് പറയാൻ ഇതിലും റൊമാൻറ്റിക് ആയ ഒരു പ്ലേസ് വേറെ എവിടെയുള്ള? അതുകൊണ്ട് അത് പറയേണ്ടത് ഇവിടെ അല്ല, ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച. ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് പറയുന്ന എന്തിനാ? ജനറലി ലവ് മാറ്ററെ പറ്റി നിന്റെ വീട്ടിൽ വന്ന് പറയാൻ പറഞ്ഞാൽ പറയാം, എന്റെ വീട്ടുകാരോട് പറയാൻ പറഞ്ഞാലും പറയാം, പിന്നാലെ വേറൊരു വ്യക്തി. രാജിത് അവര് തന്നെയാ കിട്ടിയ കൊല്ലും നമ്മളെ. ആദ്യം ആർക്കാ ചാവേണ്ടത്? എല്ലാരും കൂടി എന്നെ നോക്കുന്നതിനാടാ സാർ? ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ലേഡി മസാജ് കിട്ടിട്ട് ചാവണമെന്ന് ആഗ്രഹമുണ്ട്. അത് അറേഞ്ച് ചെയ്തിട്ട് സാർ എന്നെ കൊന്നോ. എല്ലാരും താഴെ ഇരിക്കുമ്പോ നീ മാത്രം എന്താടാ മോളിൽ കയറിയിരിക്കുന്നത്? എവിടെ ഇരുന്ന എന്താ സാറ്? നിങ്ങൾ കൈകാര്യം ചെയ്തതിനു ശേഷം കീഴും മേലും എല്ലാം ഒരുപോലെയാ തോന്നുന്നത്. എടാ, അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിനക്ക് പകരം ഡാൻസ് മാസ്റ്റർ ആയിട്ട് പോയപ്പോ നീ എന്തുണ്ടാക്കായിരുന്നു? സാർ, ഫേസ് ടു ഫേസ് ഫ്രാങ്ക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, മോളെ അടിച്ചോണ്ടോ ഇപ്പൊ സാർ എന്തുണ്ടാക്കിയോ അത് തന്നെ ഞാൻ. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, അവന്റെ പ്ലാൻ എന്താണെന്ന് പറ. ഞാൻ നിങ്ങളെ വിട്ടേക്കാം. അമ്മയാണ് സത്യം, ഞാൻ അറിഞ്ഞുകൂടാ സാർ. അവനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമായുള്ളു സാർ, അവനുമായിട്ട് മറ്റൊരു ബന്ധമില്ല സാർ. സത്യമാ സാർ. സാർ, അവൻ പ്ലാൻ ചെയ്യുമ്പോ നമുക്കൊന്നും മനസ്സിലായില്ല സാർ, പക്ഷെ പ്രാക്ടിക്കൽ ആകുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമ്മൾ മുക്കിക്കളഞ്ഞെന്ന്. നിങ്ങളുടെ ഡ്രൈവർ രംഗീല സാർ, അവൻ ഫോൺ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവിട്ടേക്കാം. എങ്ങോട്ട് പോയാലും കല്ലും മണ്ണും അല്ലാതെ റോഡ് കാണുന്നില്ലോ. ഏയ്, ആ ഫോൺ ഇങ്ങന്നേ. ഹലോ, നമ്മൾ എവിടെ ഉണ്ടെന്ന് ഒരാളെങ്കിലും അറിയണം. അതിനൊരു ഫോൺ തരുന്ന മണ്ടനെ കിട്ടണം. ഓ ക്രാപ്പ്. എന്ത് പറ്റി ഡാർലിംഗ്? പെട്രോൾ തീർന്നു പോയി ഡാർലിംഗ്. പെട്രോൾ തീർന്നു പോയെന്നോ? ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? കാട്ടിള. കാട്ടിലോ? ജംഗിൾ. ശ്രീശൈലം, നിന്നോട് ഞാൻ ലോങ് ഡ്രൈവിന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ ഈ കാട്ടിലേക്ക് എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്നതല്ല ഡാർലിംഗ്, നീ എന്നെ കയറി മെല്ലെ ഇങ്ങനെ പിടിച്ചപ്പോ, പിടിച്ചത് ഇഷ്ടമായിട്ടോ പിടിച്ച സ്ഥലം ഇഷ്ടമായിട്ടോ എന്നറിയില്ല, പെട്രോൾ തീർന്നപ്പോഴേ ശരിക്കും എനിക്ക് ബോധം വന്നത്. നമ്മൾ എന്ത് ചെയ്യും? Who is this forest group? Hello, I'm Raj. Chaitra. Namaskar. I'm Prabha, Prabha Kumar, the love guru. Love guru nu parna 0.5 fm? 0.5 alla bro, 93.5 fm. Sir, I'm ningalde valiya fan aanu. Forest il fans ah? Is it god must be crazy ah? Guruji, ningal fm il lovers nodu parna answer kittu thrill adicha njan ivale tatti kondu vannathu. Really? എന്റെ ആൻസറിൽ അത്രയ്ക്ക് ഫയർ ഉണ്ടോ? ബെസ്റ്റ് ഫയർ അല്ലേ? ഓ വെൽ ഡൺ ബ്രോ, വെൽ ഡൺ. ഇങ്ങനെ വെറൊരു വെൽ ഡൺ മാത്രം പറഞ്ഞാ മതിയോ? ഈ വിഷയം എന്റെ ഫ്രണ്ട്സിനോട് പറയണോ വേണ്ടേ? നാച്ചുറലി. ഫോൺ, നിന്റെ ഫോൺ എന്താ പറ്റി ബ്രോ? പെണ്ണിനെ തട്ടിക്കൊണ്ടുവരുമ്പോ ആരെങ്കിലും ഫോൺ എടുക്കാറുണ്ടോ? സിഗ്നൽ കിട്ടില്ല ഗുരുജി. സ്മാർട്ടാ. ഏതായാലും എന്റെ ശിഷ്യനല്ലേ, വിളിച്ചോ. ഔട്ട് ഗോയിങ് ഫ്രീ, എഫ്എം കാർ അടച്ചോളും. താങ്ക്സ് ഗുരുജി. ബസ് കണ്ടക്ടർമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിടത്ത് ഇരുന്ന് സംസാരിച്ചോട്ടെ സാർ.
സിറ്റ് ഡൗൺ. അയ്യോ കഷ്ടമുണ്ട് സാറേ, പള്ളിക്കൂടത്തിലെ പണി പോലെ ഇടക്കിടക്ക് ഇങ്ങനെ അടിക്കുന്ന എന്തിനാ സാറേ? അവന് ഫോൺ വന്നു. അൺനോൺ നമ്പർ സാർ, വേണേ നോക്കാം. സംസാരിക്ക. എന്തിനാ സാർ സംസാരിക്കുന്നത്? ഹേയ് ബെല്ലർ സാർ പറഞ്ഞത് കേട്ടില്ലേ, സംസാരിക്ക. എന്താ മാസ്റ്റർ ജി എന്നെ എന്തിനാ വിളിക്കുന്നത്? അതെന്താ, താനില്ലായിരുന്നെങ്കിൽ എനിക്ക് ചൈത്രയും കൊണ്ട് രക്ഷപ്പെട്ട് ഇത്രയും ദൂരം വരാൻ പറ്റുമായിരുന്നോ? അതുകൊണ്ടാ ഞാൻ ഫസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ തന്നോട് പറയാൻ വേണ്ടി വിളിച്ചത്. പൊന്നു മോനെ, തങ്കക്കുടമേ, എനിക്ക് സന്തോഷമായടാ. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയുണ്ട്? അവരൊക്കെ മുളകിട്ട് വെച്ച കറിയുന്നിടത്ത് മീനുകളെ പോലെ ഉണ്ട്. മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ എവിടെ ഉണ്ടെന്നറിയോ? നിന്റെ അമ്മായി അച്ഛന്റെ വീട്ടില്. എവിടെയാടാ നീ തന്തയില്ലാത്തവനെ? എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ ആരുടെ തന്തയാണെങ്കിലും അവനെ അറിയും ഞാൻ. എവിടെയാടാ എന്റെ മുളക്? 160 പൗണ്ട് വെയിറ്റും 178 സൈസ് ഹൈറ്റും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ശരീരവും നിന്നെ പോലുള്ളവരെ നേരിടാനുള്ള ധൈര്യമുള്ള ഒരുത്തന്റെ കൂടെ. മനസ്സിലായില്ല അമ്മവ, അവളി രാജിന്റെ കൂടെ ഉള്ളത്. നീ കളിക്കുന്നത് നിന്റെ ജീവൻ കൊണ്ടാ. ബൈ ബർത്ത് അതെനിക്കൊരു ഹോബിയായി പോയി. നിന്നെ എന്റെ കൈ കിട്ടിയാൽ വെട്ടി വെട്ടി അരിവിടാ ഞാൻ. എന്നെ പിടിച്ച ഞാൻ നിന്റെ മുമ്പിൽ വെറുതെ കൈയും കെട്ടി നിന്ന് തരാം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ ജീവൻ എടുക്കൂടാ. അതുവരെ ഞാനും നിനക്ക് അനുവാദം തരാം. ട്രൈ ചെയ്തോ. നീ വെറുതെ പറച്ചിലേ ഉള്ളൂ, പക്ഷെ ഞാൻ പ്രവർത്തിക്കണം. ആവശ്യപ്പെടരുത്, സമാധാനമാണ് വേണ്ടത്. അവന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ മകള് മാത്രമല്ല, 10,000 കോടി. ഇപ്പൊ വന്ന ഇൻകമിംഗ് കോൾ നമ്പർ ഇൻസ്പെക്ടർക്ക് സെൻഡ് ചെയ്യ്. ശരി സർ. അവൻ ഫോൺ ചെയ്തില്ല. അവൻ ചെയ്തു സർ, പക്ഷേ എന്തോ ചെയ്യാൻ. പച്ചമുളക് അരച്ചതും ഉണക്കമുളക് അരച്ചതും കാന്താരിമുളക് അരച്ചതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിന്റെ മധ്യപ്രദേശത്ത് വെച്ചാൽ ആന്ധ്രാപ്രദേശ് വരെ അറിയാം. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ ശിഷ്യ, ബാറ്ററി മൊത്തം തീർന്നല്ലോ. ശരി, കുറച്ച് വണ്ടി തള്ള, സംസാരിച്ച് പോവാലോ. ഞങ്ങൾക്ക് പോകണ്ട, അങ്ങോട്ടാ ഗുരു. വിഷമിക്കണ്ട, നിങ്ങളുടെ ഫാൻസ് ഇപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഫാൻസാ? അങ്ങനെ തള്ള. ഓ, പോലീസ് ഫാൻസാ? ക്രൈസി കോ. സുമോയിന്നൊരു സുമോ ഇറങ്ങുന്നവരുണ്ട്. എന്താടാ പെട്രോൾ ഇങ്ങനെ വന്നതാ? ആണെങ്കിൽ എന്താടാ? ഏയ് ഒന്നുമില്ല, പെട്രോൾ തീർന്നു പോയി, കുറച്ച് പെട്രോൾ നൽകൂ. കുറച്ചാക്കണ എന്തിനാടാ, ടാങ്ക് ഫുള്ളാക്കാം. ആട്ടെ, നിനക്ക് സാധാരണ മതിയോ അതോ എക്സ്ട്രാ പവർ വേണോ? ഈ എക്സ്ട്രാ പവർ ആവുമ്പോ കുറച്ച് സ്പീഡിൽ പോവാലോ. സ്പീഡിൽ പോണോ അല്ലേ, അത് നമുക്ക് ശരിയാക്കാം. ആട്ടെ, നിന്റെ പേരെന്താ? പ്രഭ, പ്രഭ കുമാർ, ദ ലവ് ഗുരു. ഈ അടുത്ത് നിൽക്കുന്ന പ്രഭയുടെ ആരാ? ഏയ് വാട്ട് എ സില്ലി ക്വസ്റ്റ്യൻ ബ്രോ. അത് ശരി, എവിടെ ഈ വണ്ടി കണ്ടു വീണോ അതോ നിന്നെ കണ്ടു വീണോ? ചോദിക്കണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ശരിക്കും ഈ ഫോറസ്റ്റിൽ എന്തിനാടാ വന്നത്? വാട്ട് ബ്രോ, ബോഡി വലുതായെങ്കിലും ബ്രെയിൻ വലുതായില്ലല്ലേ, ലോങ് ഡ്രൈവിന് വന്നതാ. എന്തുവാടാ, സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ലോങ് ഡ്രൈവ് ചെയ്തു? എന്റെ ചെവിയിൽ എന്താണെന്നാടാ നീ വിചാരിച്ചത്? പൂടല്ലേ ബ്രോ. അപ്പോ കളിയാക്കാനൊക്കെ അറിയാല്ലേ. അതിരിക്കട്ടെ, നിന്റെ ഫോണിൽ നിന്ന് ഇപ്പൊ ഫോൺ ചെയ്തവനാരാണ്? എന്റെ ശിഷ്യനാ ബ്രോ, ഇപ്പോഴും എല്ലാവരും സൈറ്റ് സീയിങ്ങിന് പോയത്. അവൻ നിന്റെ ശിഷ്യനോ? ഏയ് സാധാരണ ശിഷ്യനല്ല, എന്റെ ലവ് ശിഷ്യൻ. അവൻ ആരുടെ മകളെയാണ് അടിച്ചോണ്ട് വന്നിരിക്കുന്ന അറിയോ നിനക്ക്? ഏതോ ബെക്കാടിയുടെ മകളെയാണെന്ന് പറയുന്ന കേട്ടു. ബെക്കാടിയുടെ മകളെയൊന്നും അല്ലടാ, ബെല്ലാരിയുടെ മകളെ. ബെല്ലാരിയ? ആരവൻ? സാർ എന്താണ് സാർ ഇത്? കള്ളന്മാരെ പോലെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കൺട്രിയില് ഒരു സെലിബ്രിറ്റിയോട് ഇങ്ങനെ കാണിക്കുന്ന അനീതിയല്ലേ സാർ? എവിടെയാണ്, എവിടെ, എവിടെ അവൻ? ബെല്ലാരിയുടെ മകളെ അടിച്ചോണ്ട് നിന്റെ ലവ് ശിഷ്യൻ എവിടെയെന്നാ ചോദിച്ചത്? സാർ, സാറിന്റെ ലാത്തി ഒന്ന് പൊക്കോ. ഈ ലാത്തി തൊട്ട് ഞാൻ സത്യം ചെയ്യാ സാർ, അവനെ എനിക്ക് അറിഞ്ഞൂടാ. ആ കാട്ടിൽ വെച്ചാ ഞാൻ അവരെ കണ്ടു. അയ്യോ വീണ്ടും കിട്ടി. കണ്ടിട്ട് അവൻ നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിച്ചിട്ട് അവൻ അങ്ങോട്ടും പോയി, നീ ഇങ്ങോട്ടും വന്നല്ലേ. ഇതാ സാർ ഇത്ര ചെറുപ്പത്തിലെ എസ് ഐ ആയി. പിന്നെ എന്തിനാ നല്ലത്? എസ് ഐ അല്ലടാ ഞാൻ, സി ഐ. സാർ കാത്ത് കാത്തിരുന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് വീണ് കിട്ടിയ ഒരു ഫിഗറാ സാർ. ഞങ്ങളെ വിട്ടേര്, ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളാം. അവനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല സാർ. യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നീ അവനായിട്ട് കാട്ടിൽ എന്തിയായിരുന്നടാ? നേരത്തെ പറഞ്ഞില്ലേ ലോങ് ഡ്രൈവിന് വന്നാ? മിണ്ടി പോവരുത്. എന്തുവാടാ
സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ആരെങ്കിലും ലോങ് ഡ്രൈവിന് വരുവാടാ. ഞാൻ അയാളോട് എത്ര നേരം കൊണ്ട് പറയാടോ, അവൾ എന്റെ ബൈക്കിന്റെ പുറകെ കയറിയിരുന്ന് കഷത്തൂടെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ശ്രീശൈലം വരെ വന്നുള്ളൂ. താനാണെങ്കിൽ ശ്രീലങ്ക വരെ പോയേനെ. ആണോ? ഓ തന്നെ. സാർ എങ്ങോട്ടാ സാർ? നീ പറഞ്ഞില്ലടാ നിന്റെ ഫിഗറുമായി ഒരു ലോങ് ഡ്രൈവിന് പോവുക. ഞാൻ അയ്യോ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ സാറേ. നിന്റെ ആ ഫ്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. അവളൊരു കശുവണ്ടി പരിപ്പിന്റെ അത്രയേ ഉള്ളൂ, സാറാണെങ്കിൽ ഒരു കാണ്ടാമൃഗത്തിന്റെ അത്രയേ ഉണ്ട്. രക്ഷതി രക്ഷിത, ധർമ്മത്തെ നീ സംരക്ഷിക്കുമെങ്കിൽ ആ ധർമ്മം നിന്നെ സംരക്ഷിക്കുമെന്നാ. എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയിട്ട് 10 ദിവസം അതുവരെ പാചകം ചെയ്ത് തരാൻ ഒരാള് അരുമ ശിഷ്യ. ഒറ്റ കോളുകൊണ്ട് നീ എന്റെ ഗേൾഫ്രണ്ടിന്റെ കോളുകളാക്കിയല്ലടാ പരമനാറി. കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴ. രാജ്, എനിക്ക് വിശക്കുന്നു. എന്നെ തിന്നോ? തിന്നേനെ, പക്ഷെ ഞാൻ പ്യുവർ വെജിറ്റേറിയനാ. എങ്കിൽ പിന്നെ ആടിനെ പോലെ ഇലകൾ തിന്ന്. അത് നീ തിന്നാ മതി. അയ്യോ നിക്ക്, എന്താ എന്താ ഒരു സൗണ്ട്? വാ നമുക്ക് കുളിക്കാം. ഞാനില്ല, നീ വയ്ക്കും. അതെന്താ? ഞാൻ 2 ദിവസം കൂടുമ്പോഴാ കുളിക്കാറ്. അതെന്താ അങ്ങനെ? ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെള്ളം അങ്ങനെ വരില്ല. നീ ചെല്ല്, ഞാനിവിടെ ഇരിക്കാം. ഓക്കെ.
ഈയൊരു ദിവസത്തിന് വേണ്ടി കഴിഞ്ഞ 13 വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുക. ആ സ്ഥാപനത്തിന് തറക്കല്ലിടുന്ന ദിവസം തന്നെ എന്നെ നിരാശനാക്കിയില്ലേ അവൾ? അവളെ തുണ്ടും തുണ്ടുമായി വെട്ടിയെരിഞ്ഞ് ആ പ്ലാന്റേഷന് ബലികർമ്മം ചെയ്യിക്കുക വേണ്ടത്. താനൊന്ന് അടങ്ങണം. തൻ്റെ ഈ വിഷമം കാണാനല്ല ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നത്. ബെല്ലാരി, കത്തികൾ ചെയ്യാത്ത ജോലി തോക്കുകൾ ചെയ്യും, തോക്കുകൾ ചെയ്യാത്ത ജോലി ബോംബുകളും ചെയ്യും, ബോംബുകളും ചെയ്യാത്ത ജോലി എൻ്റെ മകൻ ചെയ്യും. ഡാ സാർ, ദുബായിൽ നിന്ന് അവനെ വിളിപ്പിക്കേ. ആ ശരി സാർ. ഇനി അലവല്ലാതെ വരാത്ത കുഴപ്പമാണ്. ഇത്രനാളും എന്നെ ദുബായിൽ നിർത്തി, എന്നിട്ട് ഇപ്പൊ എന്തായി? എയർപോർട്ട് ടച്ച് ചെയ്യാതെ, ബസ് സ്റ്റേഷനുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ പോകാതെ, ചെക്ക് പോസ്റ്റുകളിൽ ഒന്നിലും പെടാതെ എങ്ങനെയാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? വിടില്ല ഞാൻ അവളെ, വിടില്ല ഞാൻ. അവർ ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഈ ദേവൻ അവരെ കണ്ടുപിടിച്ചിരിക്കും. ഡിസ്കവറി ചാനൽ കണ്ടുകണ്ട് ഫോറസ്റ്റ് ട്രാവലിംഗ് വളരെ റൊമാൻറ്റിക് ആവുന്ന കരുതിയത്. ഇതിപ്പോ എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ. ഏയ് മോളി, നിന്റെ അച്ഛൻ ജയസിന്നും താഴെനായുള്ള ആൾക്കാരും ഏത് വഴി പോയാലും റോഡെത്തുന്ന ആർക്കറിയാ? അതിനിടയ്ക്ക് അവളുടെ റൊമാൻസും വന്ന നടക്ക്. കുഴിയാണ്, പോണ്ട. എനിക്ക് വെള്ള താമരപ്പൂ ഒരുപാട് ഇഷ്ടമാ, പ്ലീസ് ഒരെണ്ണം പൊട്ടിച്ചു തരൂ. ഒന്നുമില്ല. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ടമാ. പെൺകുട്ടി ചൈത്രു, അങ്ങോട്ട് നോക്ക്. എന്താ അത്? പുകയാണോ മഞ്ഞാണോ? പുകയാ. ടൗൺ ആണോ എന്നറിയില്ല, എന്തായാലും ആൾ താമസം ഉണ്ട് അവിടെ. എന്റെ അമ്മേ, എങ്കിൽ എനിക്ക് ഫുഡ് കിട്ടും. ഒരു ഫോൺ കിട്ടിയാ മതിയായിരുന്നു. വാ. എടോ, ചിപ്സിന് എത്രയാ? 10 രൂപ. 10? ആ 1 രൂപയ്ക്ക് കിട്ടില്ലേ? ഇല്ല. ശരിക്കും കിട്ടില്ലേ? ഇല്ലടേ. ഇല്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ? ഡെവലപ്പ് ആവടെ മണ്ടൻ. ഫോൺ ചെയ്യാൻ വഴി. ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ ചില്ലി, വാട്ടർ ഫ്രീ. ആദ്യം ഞാനാ വന്നത്, ആദ്യം ഇവിടെ കൊണ്ട് വെക്കണം വെള്ളം. വരുത്തന്മാർക്കല്ല ആദ്യം കൊടുക്കേണ്ടത്, ലോക്കൽസ് ആ ഫസ്റ്റ്. ഞാൻ ലോക്കലാടാ. 1/2 സെക്കൻഡിനുള്ളിൽ ഇഡലി എന്റെ മുമ്പിൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കടയെ ഇല്ലാതാവും. ചെല്ല്. നിങ്ങൾക്ക് എന്ത് വേണം സാർ? ഫോൺ ഉണ്ടോ? ഞാൻ ഉണ്ട്. പഞ്ച അല്ല സാർ, കോച്ചിങ്ങാ. ഇവരോടൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? അതൊക്കെ പോട്ടെ, എനിക്ക് അർജന്റ് അടുത്ത് ഫോൺ ചെയ്യണം. ഫോൺ ആ ഫെസിലിറ്റി അയാളുടെ കയ്യിലേ ഉള്ളൂ, പക്ഷെ ബില്ല് അടച്ചാലേ അയാള് സെല്ല് തരൂ. ശരി, ഫാസ്റ്റ് ആയി പോയി. ഹലോ, ഫാസ്റ്റ് ആയി പോയി. 4 റൊട്ടിയും ഒരു എഗ് മസാല എടുത്തോണ്ട് വാ. ശരി സാർ. ഇന്ന് സാറ്റർഡേ, ഞാൻ മുട്ട കഴിക്കും. ശരി, പിന്നെ എന്താ വേണ്ടേ? എനിക്കൊരു ചില്ലി ചിക്കൻ മതി. ഇപ്പോഴല്ലേ മുട്ട തിന്നില്ലെന്ന് പറഞ്ഞത്? അതിന്റെ അമ്മ തിന്നാം. വേഗം എടുത്തോ. ഇതെന്താടാ, ഫ്രഷ് അല്ലേ? റീഫ്രഷ്. ഓ ശരി, ചട്നി ഇതാ. ചട്നി ഇഡ്ഡലിയുടെ അടുത്താ വേണ്ടത്.
ഓക്കേ. ചേട്ടാ ഫുഡ് ഓർഡർ ചെയ്തു, ഇനി ആ ഫോണും തരൂ. ഓഹോ ഫോണാ, അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ ഫോൺ ചെയ്യാനുണ്ട്, ചെയ്തിട്ട് തരാം. ഹലോ സാർ, നിങ്ങൾ തന്ന ഫോട്ടോയിലുള്ളവർ എന്റെ കടയിലുണ്ട് സാർ. ഞങ്ങൾ ഫോട്ടോ തന്ന ഫോട്ടോ ഞാനാ കൊടുത്തത്. ആ പറ ശ്രീശൈലം ഫോറസ്റ്റിനുള്ളിലുള്ള പഞ്ചാബി ഡാബയിൽ എന്തെങ്കിലും പറഞ്ഞ് അവരെ ഇവിടെ നിർത്താൻ നോക്ക്. നിങ്ങൾ വേഗം പറഞ്ഞേ സാർ. ആ ഹലോ, അവരിപ്പോ ഫോറസ്റ്റിനടുത്തുള്ള പഞ്ചാബി ഡാബയിലുണ്ട്. അനിയ ദാ, അനിയ ആവശ്യത്തിന് സംസാരിച്ചോ, തൃപ്തി വെക്കണ്ട. Welcome, boss. Neo. അതെ ബോസ്, ഞാൻ തന്നെ. നിന്നോ വണ്ടി. റാസ്കൽ, എവിടെ ആയിരുന്നാ നീ? നിന്റെ നമ്പറിലേക്ക് വിളിച്ച് വിളിച്ച് എനിക്ക് ഭ്രാന്തായി. പൈസ എടുക്ക്. എന്താണ് തിരിക്കുന്നേ? എന്താ അവളെന്നെ പ്രേമിക്കുന്നു എന്ന് എനിക്കിപ്പോഴും വിശ്വാസമായില്ലല്ലേ. ചൈത്ര, നീ എന്നോട് ഐ ലവ് യു പറയണത് ഇവന്റെ മുമ്പിൽ വെച്ചാ. നീ പറ, എന്താ ഇങ്ങനെ നോക്കുന്നേ? നിനക്ക് വേണ്ടി ഞാൻ ഇത്ര റിസ്ക് എടുത്തതും നീ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഞാൻ എങ്ങനെ പാസ്സായതെന്ന് ഓർത്ത് നോക്കിട്ട് പറ. ഞാനെന്താ ജോക്കറാണോ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ? ഹോസ്പിറ്റലിൽ എന്റെ അച്ഛൻ മരണത്തോടെ മല്ലടിച്ചുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞു, നിന്റെ അച്ഛൻ സേഫാ. വിശ്വാസമായില്ലേ രാജ്? എടാ മോനെ, ചെറുപ്പം മുതലേ നീ ബെറ്റ് വയ്ക്കുമ്പോ ജീവൻ കൊണ്ടുള്ള ആ കളി കണ്ട് ഞാൻ ഭയങ്കരമായിരുന്നു. എന്നാൽ ഇപ്പോ ആ കളിയാ എന്റെ ജീവൻ ഇട്ടിരുന്നത്. സമയത്ത് തന്നെ പണവുമായി നിന്റെ സുഹൃത്ത് വന്നതുകൊണ്ട് നിനക്ക് നിന്റെ അമ്മയുടെ കണ്ണീര് കാണേണ്ടി വന്നില്ല. എന്താ ഇത്? ബെറ്റ് ഞാൻ ജയിച്ചോ എന്നറിയാതെ. നീ ജയിക്കുമെന്ന് ഈ ബെറ്റ് കെട്ടുമ്പോഴേ ഞങ്ങൾക്ക് അറിയായിരുന്നു രാജ്. ഈ ബെറ്റിനെ കുറിച്ച് നിനക്ക് എങ്ങനെ അറിയാം? ആക്ച്വലി ഈ ബെറ്റ് വെപ്പിച്ചത് ഇവളാ. അതെ രാജ്, നീ നിന്റെ അച്ഛനു വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നാണോ? അല്ല, ഞാൻ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു. 13 വർഷങ്ങളായി പരാജയം മാത്രം അറിഞ്ഞ് ജീവിച്ച എനിക്ക് എന്നും വിജയം മാത്രം നേടുന്ന നിന്നോട് ആരാധന. ഒരു ബന്ധമില്ലാത്ത ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണോന്ന് ആഗ്രഹിച്ചപ്പോ നിന്നിലെ നന്മ ഞാൻ മനസ്സിലാക്കി. ആയുധങ്ങളുമായി നിന്ന സെക്യൂരിറ്റിയുടെ നടുവിൽ വെച്ച് ലെറ്റർ തന്നപ്പോ നിന്റെ ധൈര്യം എനിക്കിഷ്ടമായി. എന്റെ വീട്ടിൽ കയറുവെന്ന് എനിക്ക് ഫ്ലവർ തന്നപ്പോ നിന്റെ ചങ്കുറ്റം എനിക്ക്. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം മുഴുവൻ ഫ്രീയായി എൻജോയ് ചെയ്യാൻ അവസരം തന്നപ്പോ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. ഇന്ന് രാവിലെ അച്ഛന്റെ ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അപകടത്തിലായ പെൺകുട്ടിയെ കൈവിടാതിരുന്നപ്പോ നിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി. 1000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന മനോധൈര്യം നിനക്കുണ്ട്, 1000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന വാശി നിനക്കുണ്ട്.
ലക്ഷം പേരിൽ ഒരാൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിയും നിനക്കുണ്ട്. അതുകൊണ്ടാ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ക്ലാസ്മേറ്റ് ജെയിംസിനെ നിന്റെ അടുത്തേക്ക് അയച്ച് ബെറ്റിന് വേണ്ടി എന്തും ചെയ്യുന്ന നിന്നെ കൊണ്ട് ബെറ്റ് വെപ്പിച്ചത്. ഇവളുടെ ദേഹത്തെങ്ങാനും കൈവച്ച ആ ജീവൻ ഞാൻ എടുക്കും. Oh!
നിനക്കെങ്ങനറിയാം എൻ്റെ അച്ഛനും അമ്മയും അല്ലാതെ എന്നെ ജെറി എന്ന് വിളിക്കുന്നത് അമ്മ മാത്രം. ഇതെനിക്ക് അവള് തന്നതാ. അതെ, അങ്ങനെയാണെങ്കിൽ നീ സൂര്യനാരായണന്റെ മോനാണോ? സൂര്യനാരായണ സാറിന്റെ മോന നമുക്ക് ഇപ്പൊ എന്റെ ജീവൻ രക്ഷയ്ക്ക് നല്ല പ്രധാനം. ഒരു സത്യം മനസ്സിലാക്കുക എന്നുള്ളതാ. ഇതുവരെ നീ മനസ്സിലാക്കാതിരുന്നൊരു സത്യം. ആ ദിവസം ഓരോരുത്തർക്കും പട്ടയം കൊടുക്കാൻ തുടങ്ങിയപ്പോ നടന്നത് അപകടമല്ലായിരുന്നു, മനഃപൂർവ്വം അത് സൃഷ്ടിച്ചതായിരുന്നു. അവരിരുവരും തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമായി രഘുപതിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന 300 ഏക്കർ കൃഷിസ്ഥലം അവിടുത്തെ കൃഷിക്കാർക്ക് പാട്ടത്തിന് കൊടുത്തു. ബിസിനസ് ആവശ്യങ്ങൾക്കായി രഘുപതി ലണ്ടനിൽ പോയി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അളിയും പെല്ലായിരിക്കും ഒരു സത്യം മനസ്സിലായി. സാർ, നിങ്ങളുടെ ഡൗട്ട് വളരെ കറക്റ്റാണ്. ഈ മണ്ണ് ഈ ഏരിയയിലെയാണ്. ഇതിൽ അയണോറില്ല. ഈ മണ്ണ് ഈ 1000 ഏക്കറിലേതാണ്. ഇതിൽ അയണോറുണ്ട്. ഇത് വിറ്റ് കിട്ടിയാൽ വീട്ടിലെ ബാത്റൂം വരെ സ്വർണം കൊണ്ട് പണിയാ. എന്താ വേണ്ടത് നിന്നെ? ജനങ്ങൾക്കാർക്കും ഒരു സംശയവും വരാത്ത തരത്തിൽ മുകളിൽ പവർ പ്രോജക്റ്റും അടിയിൽ നമ്മുടെ പ്രോജക്റ്റും രണ്ടും കൂടി ഒരുമിച്ച് നമുക്കത് നടത്താം. നിങ്ങൾ നന്നായി ആലോചിക്കുക. നമ്മുടെ ഈ പ്രോജക്റ്റ് ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ നാട് സ്വർഗമാകും. സ്വർഗം. ഫാക്ടറിയുടെ പണി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കൊക്കെ അവിടെ ജോലി കിട്ടും. രാജപ്പ, ചന്ദ്ര, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഫാക്ടറി വരുന്ന നല്ല കാര്യമാണെന്ന്. അതൊക്കെ ആ ബെല്ലാരി പറയുന്ന കാര്യങ്ങളല്ലേ. ആ ഭൂമിയിൽ ഇരുമ്പയിരിന്റെ അംശം ഉണ്ടെന്ന് മനസ്സിലാക്കി അവര് മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യാ. ഇരുമ്പ് കുഴിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത്, സ്വർണം കുഴിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത്? ഇനിയും മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. വരട്ടെ. എന്ത് ഇവർക്ക് പറ്റി? ഇത്ര നാളും ചേട്ടൻ പറയുന്ന മാത്രം കേട്ടിട്ടിപ്പോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സത്യം അവർ മനസ്സിലാക്കട്ടെ. രഘുപതി ലണ്ടനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരോട് സംസാരിപ്പിക്കണം. അവരോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. നാട്ടിലൊരു നല്ല കാര്യം വരുമ്പോ തടയാൻ നോക്കുന്ന ഇവനൊക്കെ ചാകുന്നത് തന്നെ നല്ലത്. മുൻനിരയിൽ തന്നെ സൂര്യൻ ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത്. അവൻ എവിടെ പോയടാ? അളിയന്റെ പേരിൽ വഴിപാടുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെയാ പോയത് ശ്രീശൈലത്തേക്ക്. ഓ, സൂര്യനെ കണ്ടില്ലല്ലോ. അവൻ കമ്മ്യൂണിസ്റ്റ് അല്ലേടാ? കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാകാറില്ലല്ലോ. ഇപ്പൊ അവർക്ക് ഏറ്റവും വലിയ വിശ്വാസം. ഹ
വേണ്ട പോടാ, എന്റെ കൺമുമ്പിന്ന് പൊക്കോ. നമ്മുടെ ഈ നാട്ടിൽ ഇന്നു മുതൽ ഭൂമിയില്ലാത്തവരുണ്ടാകരുത്. എല്ലാവർക്കും അത് ഉണ്ടാകണം. വരുന്ന പൗർണമി ദിവസം എന്റെ മകളുടെ പിറന്നാൾ ദിവസമാണ്. ആ ദിവസം ഈശ്വരന്മാരെ സാക്ഷി നിർത്തി എന്റെ മകളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. ഏതെങ്കിലും കാരണത്താൽ അളിയനും കുടുംബത്തിനും വല്ല ഹാനിയും സംഭവിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ ട്രസ്റ്റിലേക്ക് ചേരും. ഏത് കേസിന് ചില ഓട്ടകൾ ഉണ്ടാവുമല്ലോ. ശരിക്കും നോക്ക്, ഒരേ ഒരു വഴിയേ ഉള്ളൂ. രഘുപതി സാറിന്റെ അഭാവത്തിൽ അവകാശി അദ്ദേഹത്തിന്റെ മകളാണ്. 18 വയസ്സ് കഴിയുമ്പോൾ അവളുടെ മൈനോറിറ്റി തീരും. അതിനുശേഷം അവളുടെ ഒരേ ഒരു ഒപ്പുകൊണ്ട് ആ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇന്നു മുതൽ ഞാൻ മോളുടെ മാമനല്ല, അച്ഛനാ. മോളുടെ അച്ഛൻ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായെന്നാണ് എല്ലാവരും ധരിപ്പിച്ചത്. ജലം വീണ് കുതിരേണ്ട മണ്ണിൽ രക്തമാണ് വീണത്. മണ്ണിന് വേണ്ടി പോരാടിയ നിന്റെ അച്ഛൻ ആ മണ്ണിൽ തന്നെ മരിച്ചു വീണു. അമ്മു ജീവിച്ചിരിക്കേണ്ട ആവശ്യമാണെന്ന് ബെല്ലാരിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. ഭംഗിയുള്ളൊരു ഞാറാട്ടി ഞാൻ നിന്നു മുല്ലവള്ളി പോ.
നിങ്ങൾ എന്റെ അച്ഛനല്ലെന്നും എന്റെ അച്ഛനെ കൊന്ന രാക്ഷസനാണ് നിങ്ങളെന്നും അറിഞ്ഞപ്പോ പേടി പോയി. ഈ പ്രായം മുതൽ അവളെ വളർത്തിയ ഞാൻ അവളുടെ അച്ഛനല്ലെന്ന് അവൾ എങ്ങനെയാടോ അറിഞ്ഞത്? ശരിക്കും മേജറായ ദിവസം തന്നെ ബെല്ലാരിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഐഡിയ ഇവൾക്ക് എങ്ങനെ കിട്ടി വെക്കില്ല? എന്നോട് തന്നെ ചോദിക്കുന്നത്, എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ജെയിംസ് ഫോറസ്റ്റിൽ എന്തെടുക്കുകയായിരുന്ന? നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് അവിടേക്ക് പോയത്? അതേടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ മകൻ അമ്മുവിനെ രക്ഷിക്കാൻ ഫോറസ്റ്റ് പോയത്. യുദ്ധത്തിൽ മരിക്കുന്നതിന് മുമ്പ് വരെ പോരാടുന്നവനാണ് യഥാർത്ഥ സൈനികൻ എന്ന് പറഞ്ഞ് അവന് ധൈര്യം കൊടുത്തുവിട്ടത് ഞാനാടാ. ശരിക്കും ഈ കഥയ്ക്ക് എല്ലാ ചരടും വലിച്ചത് ഞാൻ തന്നെയാണ്. എന്താണ് എങ്ങനെ നോക്കുന്നത്? നിന്നെ പോലുള്ള ദുഷ്ടന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നീ ആലോചിച്ച് നോക്ക, അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന്. എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ 13 വർഷം ക്ഷമയോടെ കാത്തിരിക്കും. അവൾ മേജറായ ശേഷം സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയല്ലടാ. അമ്മു നിങ്ങളുടെ നിഴലിൽ അതുവരെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് പക്വത വന്നപ്പോൾ ഞാനവളെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി. അവളെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു ആൺതുണ വേണമായിരുന്നു. അതുകൊണ്ടാ കത്തി കണ്ടാൽ ഭയക്കാത്ത, തോക്ക് കണ്ടാൽ വിറയ്ക്കാത്ത, ബോംബിന് മുന്നിൽ പതറാത്ത, എന്തിനേയും നേരിടാൻ കഴിവുള്ള ഒരുത്തനെ അവൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. എന്റെ കൂടെ നിന്നിട്ട് എന്റെ ചോറ് കൊണ്ടിട്ട് നിനക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നിയിടായത്? നിന്നെ കണ്ട് തന്നെയാണാ ഞാനിത് പഠിച്ചത്. കൊല്ലടാ! 1000 പടികളിൽ ദീപം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദീപം അണഞ്ഞാലും ഒന്നും സംഭവിക്കില്ലെന്ന് തെളിയിച്ചവരാണ് എന്റെ മകൻ. ഇനി എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ വിധി എന്താവുമെന്ന് ആലോചിച്ച് നോക്ക്. എന്താണ് ആലോചിക്കുന്നത്? ആ തെണ്ടി ചെറുക്കൻ ഞങ്ങളെയൊക്കെ എങ്ങനെ ചീമിക്കളയുന്നു. തെണ്ടി ചെറുക്കനൊന്നും അല്ലടാ അവൻ. രാജമംഗലം ഓർമ്മയുണ്ടോ? 3ാമത്തെ വാർഡ്, 4ാമത്തെ സീറ്റ്, പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള സൂര്യനാരായണനെ. സൂര്യനാരായണന്റെ മകൻ തന്നെയാടാ അവൻ. സൂര്യനാരായണന്റെ മകൻ? എന്താടാ അവൻ സൂര്യനാരായണന്റെ മകനോ? എന്താ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയോ? ദൈവം എത്ര വലിയവനാണെന്ന് കണ്ടില്ലേ? പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ആ സൂര്യനാരായണന്റെ മകൻ തന്നെ ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോഴവൻ ഇവിടേക്ക് വരുന്നുണ്ടാവും, അല്ല എന്റെ ഭർത്താവ് വരുന്നുണ്ടാവും. നിരപരാധികളായ ഒരുപാട് പേരെ നിങ്ങൾ കൊന്നൊടുക്കിയല്ലോ. ഞങ്ങളെ രണ്ടുപേരെ അനാഥരാക്കി. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ക്രൂരതയ്ക്ക് എണ്ണി എണ്ണി ഓരോന്നിനും നിങ്ങൾക്ക് അവനോട് മറുപടി പറയേണ്ടി വരുവടാ. മരിച്ച മോന, സംസാരിക്കടാ, സംസാരിക്കേ. ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സുമായിട്ട് അവൻ രാജമംഗലത്ത് വരാൻ പറ. എവിടെ നിന്നാണോ അവൻ രക്ഷപ്പെട്ടു പോയത് അവിടെ തന്നെ അവനെ തീർത്തേക്കാം. ഇല്ലെങ്കിൽ ഇവൾ ഇവിടെ ഇപ്പൊ അവസാനിക്കും. സംസാരിക്കടാ, സംസാരിക്കാൻ.
ഹലോ രാജു, ഞാൻ അമ്മൂനെയും കൊണ്ട് രാജമംഗലത്തേക്ക് വരാം. നീ പേപ്പേഴ്സ് തൊട്ട് അവിടേക്ക് വാ. അമ്മു ചാവൂ എന്നുള്ള ഭയം കൊണ്ട് പറഞ്ഞതല്ലടാ, നിങ്ങൾ അവിടെ ചെന്ന് അവന്റെ കൈ കൊണ്ട് ചാവൂ എന്നുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാ. അതേ നടത്തം, അതേ പൊക്കം. നിന്റെ അച്ഛനെ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. അതേ നാട്, അതേ ജനങ്ങൾ. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ചരിത്രമാകും. തീക്കിരി ചെറുക്ക, ചരിത്രം എഴുതാനുള്ള പ്രായം ആയില്ലടാ നിനക്ക്. എടോ കിടവാ, ചരിത്രം എഴുതാൻ പ്രായം ഒരു പ്രശ്നമല്ല. ജനങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, അവരെപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. എന്ത് കണ്ടിട്ടാടാ നീ ഇങ്ങനെ തിളക്കുന്നത്? എന്ത് കേട്ടാലും തുടല് പൊട്ടിക്കുന്ന ടൈപ്പ് അല്ല ഞാൻ. ഞാൻ പറഞ്ഞ വാക്ക് പ്രകാരം ഇതാ നിങ്ങൾ ചോദിച്ച ഡോക്യുമെന്റ്. അമ്മു എവിടെ? അമ്മു അമ്മു എവിടെ ഉണ്ടെന്ന് ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ആരും വാ തുറക്കില്ല. അങ്ങോട്ട് നോക്ക്. ഭാവങ്ങൾ, 13 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് മരിച്ചുപോയെന്ന് പറഞ്ഞ നീ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് ഓടി വന്നതാ ഇവർ. ഞങ്ങൾക്ക് വേണ്ടത് സ്വത്താണ്, അവർക്ക് നിന്നെയും വേണം. നിനക്കോ നിന്റെ അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും വേണം. അതുപോട്ടെ, ബെറ്റിൽ വലിയ കിങ് അല്ലേ നീ? ജയമല്ലാതെ തോൽവി അറിഞ്ഞിട്ടില്ലാത്തവൻ. അതുകൊണ്ടെടാ പയ്യ, നമുക്കൊരു ബെറ്റ് അങ്ങ് വയ്ക്കാം. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ അമ്മൂ നിനക്ക്, ആ സ്വത്തും നിനക്ക്. വളർത്തിയ അച്ഛന്റെ ജീവന് വേണ്ടി എന്റെ ജീവൻ പണയം വെച്ചവനാ ഞാൻ. അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ജീവൻ എടുക്കാനും മടിക്കില്ല ഞാൻ. ജീവൻ എടുക്കുകയല്ല, ജീവൻ കൊടുക്കണം. 10 മിനിറ്റിനുള്ളിൽ പോകുന്ന ജീവനെ രക്ഷിക്കാൻ പറ്റുമോ? 10 മിനിറ്റിനുള്ളിൽ ചാകാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയാം. ആവേശമൊന്നും വേണ്ട. ഏത് നാടിന് വേണ്ടിയാണോ നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം ജീവൻ വെടിഞ്ഞത്, അതേ നാട്ടിൽ തന്നെ നിന്റെ അമ്മ ഉണ്ടടാ. ഈ രാജമംഗലം ദേശത്ത് 1000 പടിവാതിലുകളുണ്ട്. നിന്റെ അമ്മു എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് ചത്തുപോയ നിന്റെ തന്തയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ. ചെല്ലടാ. Thank you.
നീ നിന്റെ അച്ഛനെ മനസ്സിൽ നല്ലോണം ധ്യാനിക്ക്. നാടിന്റെ കാണപ്പെട്ട ദൈവങ്ങളായ ഞങ്ങളുടെ തമ്പുരാക്കന്മാരെ ചതിച്ചു കൊന്ന ഒറ്റയെണ്ണത്തിന് ബാക്കി വെച്ചേക്കരുത്. കൊല്ലണ പോലെ ഡില്ല ഗുഡില്ല ഡില്ല ഗുഡില്ല ഡില്ല ഗുഡില്ല ഗുഡില്ല ഡില്ല ഗുഡില്ല ഗുഡില്ല ഡില്ല ഗുഡില്ല.